പല കുട്ടികളെയും ഇന്ന് കാണാനില്ല. നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. കാണാനില്ലാത്ത കുട്ടികളൊക്കെ പലരെയും പോകുന്നത് അവിടെ അന്വേഷിച്ച മതി, സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ISSലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാനായിട്ട് വിട്ടു. അതിനായിട്ട് ചട്ടം കെട്ടുക. ആദ്യം പുരുഷന്മാരായിരിക്കും അവളെ ഏറ്റവും പെൺകുട്ടികളെ കൂട്ടുകാരികളായി അഭിനയിച്ചതിന് ശേഷം അവരെ അവർക്ക് ആവശ്യമായതൊക്കെയും ഗിഫ്റ്റുകൾ ഇവർ കൊടുത്ത് അവരാവശ്യം മനസ്സിലാക്കി അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെന്ത് ചെയ്യും, അല്പം 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 കുത്തി നിറക്കും മതപരമായ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ കുറെ കാര്യങ്ങൾ നിന്നെ മനസ്സിലായില്ലേ? യേശു ആരാണെന്ന് മനസ്സിലായില്ലേ? ഖുർആനാണ് സത്യം എന്ന് മനസ്സിലായില്ലേ? ഈ കൂട്ടിക്കൊടുപ്പ് എന്ന് നമ്മൾ പറയുന്ന വാസ്തവത്തിൽ കേട്ടിട്ടില്ലേ? പറയുന്നത് കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുന്നത് ഒരു ചെറുക്കനെ ചെറുക്കനാണ് പിന്നീട് ഇവളെ ഇവളുമായിട്ട് ബന്ധപ്പെടുന്നത്. പല കേസുകളിലും അവരവരെ കൂട്ടുകാരികൾ തട്ടമിട്ട കൂട്ടുകാരികളെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒരു തട്ടമിടാത്ത ഹൈന്ദവരോ ഹൈന്ദവരോ ക്രൈസ്തവരോ പെൺകുട്ടികളുടെ കൂടെ കടന്നു പോകുമ്പോൾ കൂടെ പോകുമ്പോൾ മാറി നിന്ന് സംസാരിക്കാൻ അവർക്ക് വ്യക്തമായ ഒരു സൂചന നമ്മൾ കൊടുക്കണം. ഇത് ചതിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ്. പ്രത്യേക ട്രെയിനിങ് അവർക്ക് കിട്ടിയതാണ്. ഇവരെ ഓക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിന്ന് നോക്കൂ സർ. സാർ ഇപ്പൊ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് കുറച്ച് പുറകോട്ട് റീവൈൻഡ് ചെയ്ത് പറയുന്നതല്ലായിരിക്കും, കാരണം പകുതി ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. പുറകോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതായത് ഈ കൂട്ടുകാരികള് ഓറ്റി കൊടുക്കണം, അത് തൊട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത കൊള്ളാം. ഇപ്പൊ ക്ലിയർ ആണെന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ. ഓക്കെ ഓക്കെ. അപ്പോ ഈ തട്ടമിട്ട കൂട്ടുകാരികള് തട്ടമിട്ട കൂട്ടുകാരികളാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ നല്ല ഏറ്റവും നല്ല കൂട്ടുകാരികളായിട്ട് മാറുക. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്താണ്, അവർ അഭിമുഖീകരിക്കുന്ന എന്തൊക്കെയാണ്, സാമ്പത്തികമാണോ, കോളേജിൽ ഫീസ് കൊടുക്കാത്തതാണോ, അവരപ്പനൊരു മദ്യപാനിയാണോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്ക് ഒരു കുട്ടിയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് അല്ലെങ്കിൽ ആ കുട്ടിയുമായി എങ്ങനെ ബന്ധപ്പെടണം എന്നുള്ളതായ വ്യക്തമായ ട്രെയിനിങ് ഈ തട്ടമിട്ട കൂട്ടുകാരിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഈ കുട്ടി എന്ത് ചെയ്യുന്നറിയോ, ഈ പെൺകുട്ടി അവളുമായിട്ട് ഏറ്റവും നല്ല കൂട്ടുകാരികളായിട്ട്, മിഠായി ആണെങ്കിൽ മിഠായി, ഐസ്ക്രീം ആണെങ്കിൽ ഐസ്ക്രീം, മൊബൈൽ ഫോൺ ആണെങ്കിൽ അത്, ഡ്രസ് ആണെങ്കിൽ അത്, അങ്ങനെ പാവപ്പെട്ട പെൺകുട്ടിക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, അവളെ വീട്ടിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നില്ല, ആ കിട്ടാത്ത സാധനങ്ങളൊക്കെ തന്നെ ഈ തട്ടമിട്ട കൂട്ടുകാരി ഇവർക്ക് കൊടുക്കുകയാണ്. അതോടുകൂടി ഏറ്റവും നല്ല സുഹൃത്തായി മാറുകയാണ് ഈ തട്ടമിട്ട കൂട്ടുകാരിയുടെ. അങ്ങനെ പിന്നീട് ഇവള് ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? നിങ്ങൾ ഈ എന്തിനായി മൂന്ന് ദൈവങ്ങളൊക്കെ ആരാധിക്കും? ഞങ്ങൾ കണ്ടില്ലേ ഏകദൈവ വിശ്വാസികൾ? നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളെ ഡ്രസ്സ് കണ്ടില്ലേ, ഡ്രസ് കോഡ് തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളാണെങ്കിൽ ഇത് അപൂർണമായിട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് തലയും എല്ലാം മറച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. നിങ്ങൾ അവസ്ഥ കണ്ടില്ലേ? നിങ്ങളൊന്ന് ബൈബിള് കണ്ടില്ലേ? ബൈബിള് തിരുത്തപ്പെട്ടതല്ലേ? അതില്ല ഇതില്ല, അതിനകത്ത് എന്തൊക്കെയോ അവർ പറഞ്ഞിന്റെ ഈ കുട്ടിയെ മയക്കുകയാണ്. മയക്കിയതിന് ശേഷം പിന്നെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അല്പം അല്പം അല്പമായിട്ട് ഇവിടെ ഉപദേശങ്ങൾ അതിനകത്തേക്ക് അടിച്ചു കയറ്റുക. ക്രിസ്തീയ മതം ദൈവീകമല്ല, അത് മാനുഷികമാണ്,
അത് മൂന്ന് ദൈവങ്ങൾ അവിടെ ഇല്ല, ഒരു ദൈവമേ ഉള്ളൂ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഈസാനബി എന്ത് ചെയ്യാ, അവനെ കൊല്ലാനായിട്ട് വന്നപ്പോൾ ഉയരത്തിലേക്ക് എടുത്തതാണ് എന്നെല്ലാം പറഞ്ഞ് എന്ത് ചെയ്ത പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് അവർക്ക് കൊടുത്ത് അവരെ മൈൻഡ് എന്ത് ചെയ്യാ പ്രശ്നങ്ങളുണ്ടാക്കുക. അപ്പൊ നിനക്ക് ഇനി കൂടുതലായിട്ട് പഠിക്കാൻ ഒരു അവസരമുണ്ട്. ഞാൻ നിനക്കൊരു ചെറുക്കനെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ എന്ത് ചെയ്യുന്നറിയുമോ, ഈ പെണ്ണ് തട്ടമിട്ട കൂട്ടുകാരി ഒരു ചെറുക്കനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം പിന്നെ ഇവര് തമ്മിലാണ് കാര്യങ്ങളൊക്കെ. ഇവളുടെ ഒരു പ്രേം ഇവളെ പ്രേമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അപ്പൊ ഇവനെ വേറെ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാകും. ഇവനെ ഇവനെ കുറിച്ചുള്ള നല്ല വലിയ വലിയ കാര്യങ്ങളാ പറയാ. ഇവൻ കണ്ടോ, എനിക്ക് ഇവനെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാ എന്റെ വിവാഹം എന്ന് പറഞ്ഞ വീട്ടുകാരെ മുമ്പേ ഉറച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഞാൻ അവനെ കല്യാണം കഴിക്കുമായിരുന്നു. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. നല്ല ചെറുക്കനാണ്, അവൻ മദ്യം ഉപയോഗിക്കത്തില്ല, അവൻ വീടി വലിക്കുകയില്ല, ദുസ്വഭാവങ്ങളില്ല, ദുശ്ചിന്തയിലേക്കൊന്നും പോകുകയില്ല എന്ന് പറഞ്ഞ് ഇവനെ കുറിച്ചുള്ള വലിയ ഒരു കാര്യങ്ങൾ, ചില അനേക കാര്യങ്ങൾ പറഞ്ഞങ്ങ് ബോധ്യപ്പെടുത്തുക. ബോധ്യപ്പെടുത്തിയിട്ട് ഇവനെ സ്നേഹിക്കുന്ന രീതിയിലേക്ക്, ഇവൾ ഇവനെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞ് എന്ത് ചെയ്യ അങ്ങ് കൊണ്ടു ചെല്ലും. കൊണ്ടു ചെന്നതിന് ശേഷം ഇവനെ എന്ത് ചെയ്യ ഇവളെ മൊബൈൽ നമ്പർ കൊടുക്കും. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ കേട്ടും ഇങ്ങനെ വിളിക്കുവാൻ. വിളിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യും, ഇവളെ പ്രേമിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തും. പ്രേമിക്ക വിട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കാര്യം പറയരുത്, എന്ത് വേണമെങ്കിലും കൊടുക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും, അവളെ ആ കെണിയിലേക്ക് വീഴ്ത്തുകയാണ്. കാരണം കെണിയിലേക്ക് വീഴ്ത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ധാരണ, അല്ലെങ്കിൽ രക്ഷയെ കുറിച്ചാണെങ്കിൽ ഇല്ല, അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, ഒന്നും ചെയ്യാനായിട്ട് മുഹമ്മദിന് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ ചതിയിലൂടെ വഞ്ചനയിലൂടെ ഇസ്ലാം മതത്തിലേക്ക് ആളെ കയറ്റുക എന്നുള്ളതല്ലാതെ ഇവിടെ ഏക ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ അതോടുകൂടെ ഇവളെല്ലാം ഇവൾക്കുള്ളതെല്ലാം എന്ത് ചെയ്തു എന്നറിയാമോ, അടിയറ വെച്ചു. പിന്നെ ലൈംഗികമായ കാര്യങ്ങൾ, ഏതെങ്കിലും ലോഡ്ജിൽ പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയി, കോഴിക്കോട് നടന്നൊരു സംഭവം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, മയക്കുമരുന്ന് കൊടുത്ത കാര്യങ്ങളൊക്കെ. ഞാനാണ് പോയിരുന്നത്, ഞാൻ അവർ അച്ഛനുമായിട്ട് സംസാരിച്ചത്, വക്കീലുമായിട്ടൊക്കെ സംസാരിച്ചത്. അവിടെ മീറ്റിങ്ങിനൊക്കെ പോയി അവരുമായിട്ട് എല്ലാം സംസാരിച്ച് ഇപ്പോഴും ഇടക്കിടക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട് പെൺകൊച്ചിന്റെ കോഴിക്കോട് സരോവർ പാർക്കിൽ നടന്നായ സംഭവങ്ങളെ കുറിച്ചൊക്കെ. അതിൻ്റെ ഇടയിൽ തന്നെ പല കേസുകൾ പല കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, ഇത് പെൺകുട്ടികളുടെ പെൺകുട്ടികൾ ഗുണമില്ല എന്ന് പറയുന്നതല്ല, ഇത് അവരെ സൈക്കോളജിക്കലായിട്ട് വിഴിക്കാനുള്ള ഒരു പ്രത്യേക സാത്താന്റെ പദ്ധതിയാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ആരും വിട്ടുപോകുന്നതൊക്കെ. കാരണം ഒന്നാമതെന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഈ ബൈബിൾ പരമായിട്ടുള്ള അറിവ് വളരെ കുറവാണ് ഒന്നാമത്തത്. ഇത് കൂടുതൽ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞത് സീറോ മലബാറിലെന്ന. ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിരിക്കുന്നത് സീറോ മലബാർ. ഏകദേശം 27,000 കുട്ടികളും പോയിട്ടുണ്ടെന്ന. 27,000 ഒന്നും രണ്ടും അല്ല, 27,000 കുട്ടികൾ ഇങ്ങനെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം. ഓരോ ആഴ്ചയിലും ഓരോ മാസങ്ങളിലും പോയ കുട്ടികളെ കണക്കൊക്കെ ആളെ ഈ ചില പത്രങ്ങളിൽ അടുത്ത കാലത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചില പത്രങ്ങളിൽ അതിന്റെ പത്രഘട്ടമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പാണത്, ഇപ്പോഴല്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ കലാകൗമുദിയിൽ ഇതുപോലെ ഒരു മാസം നഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഒരു വലിയ സർവേ അവരെടുത്തിരുന്നു. അപ്പൊ ഒരു മാസം ഇത്ര കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ടെന്ന് അവര് തന്നെ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇത് പറയുന്നില്ല, കാരണം ഇപ്പോ സപ്പോർട്ടാണ് അവർക്ക്. കാരണം ഇവിടെ എല്ലാ വിഭാഗങ്ങൾക്കും ഏഷ്യാനെറ്റ് മുതൽ അതുപോലെ തന്നെ മലയാള മനോരമ അങ്ങനെയൊക്കെയുള്ള എല്ലാ മെയിൻ പത്രങ്ങൾക്കും അതുപോലെ TV ചാനലുകൾക്കെല്ലാം തന്നെ സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ തീവ്രവാദികളാണ്. കോടിക്കണക്കിന് രൂപ കള്ളനോട്ട്, കള്ളപ്പണം, സ്വർണക്കടത്ത്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇതിലൂടെയൊക്കെ ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് അതിനേണ്ട വരുമാനം. അപ്പൊ ഈ വരുമാനം വെച്ചുകൊണ്ട്, ഈ പണം വെച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഈ കുട്ടികളെ വീഴ്ക്കാനൊക്കെ ആയിട്ട്.
പണത്തിന്റെ പോലെ പരമ്പൊന്നും പറക്കുകയില്ല എന്നൊക്കെ ചൊല്ലി നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇവരെല്ലാം വിലക്ക് വാങ്ങിയിരിക്കുക ഈ മാധ്യമങ്ങളൊക്കെ തന്നെ. ഞാൻ ഇടയ്ക്കിടക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാറുണ്ട്, ഞാൻ ചെറിയ കറസ്പോണ്ടൻസ് നടത്തുന്നുണ്ട് മുസ്ലിംസിന് വേണ്ടി. അപ്പോൾ ഞാൻ ചില അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കുകയില്ല, കാരണം മുസ്ലിംസിനെതിരായിട്ടായിരിക്കും അത്. ഉദാഹരണം പറഞ്ഞ യേശു ക്രിസ്തു ബൈബിളിലും ഖുർആൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലെന്ന് അവർ പറയാം മനോരമ കാര്യക്കാർ. അപ്പൊ മനോരമയെല്ലാം തന്നെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, ഈ കള്ളനോട്ടും കള്ളപ്പണവും കരിഞ്ചന്തയും മലദ്വാർ ഗോഡും ഗോൾഡും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പണം ഇഷ്ടം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇതൊന്നുമില്ല, കള്ളപ്പണവും കള്ളനോട്ടും കള്ള കരിഞ്ചന്തി ഒന്നും ഇല്ലല്ലോ അവർക്ക്. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് ഇവർ അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ഈ മതപരിവർത്തനത്തിന് വേണ്ടി, കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഇല്ല, ഒന്നും പ്രസംഗിക്കാനില്ല ഒന്നാമത്. കാരണം മുഹമ്മദിനെ കുറിച്ചൊന്നും പ്രസംഗിക്കാനില്ലല്ലോ, അള്ളാഹുവിനെ കുറിച്ചും പ്രസംഗിക്കാനില്ല. പിന്നെ കർത്ത ഇവിടെ ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രസംഗ വിഷയമുണ്ട്, യേശു ക്രിസ്തു സകലത്തിനും മതിയായവനാണ് യേശു ക്രിസ്തു എന്ന്. ഞാനൊരു പള്ളിയിൽ പോയിരുന്നു ഞങ്ങളെ വീട് അടുത്ത് തന്നെ, അവിടെ കുറെ ഹൈന്ദവർ വന്നിട്ടുണ്ട്. അപ്പോ അവർ കുർബാനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ കുർബാന കൊടുക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു ഹൈന്ദവര് കുർബാന സ്വീകരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പോകുന്ന അതുപോലെ ഹൈന്ദവര് മുസ്ലിം പള്ളിയിലോട്ട് പോകില്ല, കാരണം അവിടെ കടക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഒരു പ്രസംഗ വിഷയമാണ്. യേശു ക്രിസ്തു സകലത്തിനും മതിയായവനാണ്, നിങ്ങളെ സകല പ്രശ്നങ്ങളും മതിയായവനാണ്, നിങ്ങളെ രോഗത്തിന് നിങ്ങളെ പാപത്തിന് നിങ്ങളെ പ്രശ്നങ്ങൾക്കെല്ലാം മതിയായവനാണ് എന്ന് വ്യക്തമായി പ്രസംഗിക്കാനുള്ള ഒരു വിഷയം അലി ബ്രദറെ സോറി, ഞാന് ബ്രദറിന് ഒരു ബാക്ക് ചാനൽ മെസ്സേജ് വിടാൻ ചെയ്തപ്പോ അറിയാതെ താഴോട്ടായി പോയതാ. കേറിവാ ഒന്ന് വിളിക്കാവോ? വിളിച്ചു. ഇത് നമ്മൾ കേക്കണ്ട വിഷയം കേട്ടോ. അലി ബ്രദർ ഒന്ന് കേറിയോ? ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. അതാ അലി ബ്രദർ കേക്കുന്നുണ്ടോ? എന്താ പറ്റിപ്പോയേ? അലി ബ്രദർ കേക്കുന്നുണ്ടോ? ആ കേറി വന്നു. അലി ബ്രദറെ ഞാന് ക്ഷമിക്കും, ഞാന് താങ്കൾക്ക് ഒരു ബാക്ക് ചാനൽ മെസ്സേജ് വിടാനായിട്ട് ക്ലിക്ക് ചെയ്തപ്പോ അറിയാതെ ആയി പോയതാണ്. എല്ലാവരോടും ഓക്കെ. അപ്പൊ എവിടെ വൃത്തി, എവിടെ എന്റെ വാക്ക് കട്ടായതെന്ന് അറിയാമോ? മറ്റേ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോയപ്പോ പറഞ്ഞു അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ അവിടെ ഇരിക്കുന്ന മെസ്സേജ് ഉണ്ടായിരുന്നു, മെസ്സേജിനായിട്ട് വിളിച്ചതായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ആ കുർബാന കഴിഞ്ഞപ്പോ അവര് കുർബാനയുടെ ഇടയിൽ പറഞ്ഞു കുർബാന ക്രൈസ്തവരാരും തന്നെ കുർബാന സ്വീകരിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ നോക്കി അച്ഛനോട് ചോദിച്ചു, അപ്പൊ കുറെ പേരുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവിടെ ഇടക്കിടക്ക് ഇട ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ചൊവ്വാഴ്ച നടക്കുന്ന ഒരു മീറ്റിംഗ് പള്ളിയിൽ നിറയെ ആളുണ്ട്. പള്ളിയിൽ നിറയെ ആളുണ്ടെന്ന് പറഞ്ഞവര് ചുരുങ്ങിയതൊരു 500-600 പേരുണ്ട് അവിടെ എല്ലാ ചൊവ്വാഴ്ച അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു ഒരു 1100 പേരെങ്കിലും ഉണ്ടാകുന്നു. അപ്പൊ അവർക്ക് ഒരു വിശ്വാസമുണ്ട്, അവിടെ ആരും നിർബന്ധിച്ച് അവിടെ കൊണ്ടുവന്നതല്ല വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസംഗ വിഷയം, മുഹമ്മദിനെ കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കുന്നു കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല ഇവിടെ. അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും പ്രസംഗിക്കാനുണ്ടോ? നല്ല എന്തെങ്കിലും പറഞ്ഞോ? ആരുടെയും പാപം മോചിച്ചതോ, ആർക്കെങ്കിലും അള്ളാഹു സാക്ഷ്യം കൊടുത്തതോ, സമാധാനം ആർക്കെങ്കിലും കൊടുത്തതോ ഒന്നുമില്ല അവിടെ പ്രസംഗിക്കാൻ. പക്ഷെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നേരെ ഇവര് പറഞ്ഞ വിപരീതമാണ്, കാരണം ഒരു പ്രസംഗ വിഷയമുണ്ട്. മനസ്സിലായോ? അപ്പോ അനേകർക്ക് സന്തോഷവും സമാധാനം ഒക്കെ കിട്ടാനായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തന്നെ ഉണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചതല്ല. ഇവിടെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പണം കൊടുത്തും അതുപോലെ ജിഹാദ് നടത്തിയും കൊന്നും
കൊല വിളിച്ചുമാണ് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചതിയിൽ അവർ പെടുകയാണ്. കാരണം അറിവില്ലാത്ത ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളെ പറ്റി കുറ്റം പറയുന്നുണ്ട്, അവരുടെ കുടുംബത്തെ പറ്റി കുറ്റം പറയുന്നുണ്ട്, അങ്ങനെ അവരുടെ പശ്ചാത്തലത്തെ കുറ്റം പറയുന്ന പല ആൾക്കാരെയും നമുക്ക് നാമധേയ ക്രൈസ്തവരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അത് അവരെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിടയിൽ എങ്ങനെയുള്ള കുട്ടികള് നമ്മളോട് എന്തെങ്കിലും ബൈബിളിനെ കുറിച്ച് സംശയം ചോദിച്ചാൽ അവരെ ശാസിക്കുന്നതിന് പകരം നമ്മൾ അവരുടെ എന്താണ് സംശയമെന്ന് ദൂരീകരിച്ചു കൊടുക്കാനായിട്ട് നമുക്കിടയായിത്തീരാം. ഒരിക്കലും ഒരു ഒരു കൊച്ച് പെൺകൊട്ടാണെങ്കിലും പെൺകൊച്ചാണെങ്കിലും ആൺകൊച്ചാണെങ്കിലും നമ്മളടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും ബൈബിൾ പരമായ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയില്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ആ കൊച്ചിന്റെ സംശയം ദൂരീകരിച്ചു കൊടുക്കാൻ തക്കണം ഇടയായിത്തീരുന്നു. അവരെ കുറ്റപ്പെടുത്തുകയല്ല. മനസ്സിലായോ? ഇന്ന് പല സൺഡേ സ്കൂളുകളിലും അത് ഇന്ന സൺഡേ സ്കൂളിൽ നിന്നില്ല, പല സൺഡേ സ്കൂളുകളിലും വ്യക്തമായ ഒരു ധാരണയില്ല, പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന കേന്ദ്രങ്ങളിൽ പഠിക്കാം. കുറച്ചൊക്കെ അറിവ് ഈ ആർ സി അതുപോലെ തന്നെ ഈ ലത്തീൻ മലങ്കരൊക്കെ കിട്ടിയത് തന്നെ ഈ ധ്യാന കേന്ദ്രങ്ങൾ വന്നതിന് ശേഷം, അതിന് മുമ്പ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ചതിയാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു ചതിയാണ്. അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നത്. അതുപോലെ തന്നെ നേഴ്സിംഗ് ജിഹാദ്, ഇതിനെ അടുത്ത കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല സംഭവങ്ങളൊക്കെ. ഇപ്പൊ അങ്ങനെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എവിടുവാക്ക. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുട്ടികളെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികള് ആരുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് എന്ന് നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള വ്യക്തികൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കണ്ണി എപ്പോഴും അവരുടെ മേലുണ്ടാകണം. അവർക്ക് വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ടോ? ഏതെങ്കിലും തട്ടമിട്ട കൂട്ടുകാരി അവിടെ കൂട്ടുകാരിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ജിഹാദി അവളുമായിട്ട് ബന്ധമുണ്ടോ? ബാംഗ്ലൂരിലൊക്കെ ഇഷ്ടംപോലെ നടക്കണമെന്നാണ് പറയുന്നത്, പല ആൾക്കാരും ഇങ്ങനെ പറയുന്നു. അതിനെ ഇബിൻ ജോർജ് എന്ന് പറഞ്ഞൊരാളാണ് എന്നെ നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയാം. നമ്മളെ കുട്ടികളൊക്കെ നേഴ്സിംഗ് കോളേജിലേക്ക് വിട്ട കുട്ടികളെ അതിനുവേണ്ടി മയക്കുമരുന്ന് ഇതൊക്കെ കൊടുത്തിട്ട് പാട്ടിലാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പല ആൾക്കാരും ബാംഗ്ലൂരിലുള്ളതായ ചില എന്റെ പരിചയക്കാരെല്ലാം വിളിച്ച് പറയും, എന്താണ് ബ്രദറെ എന്ത് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമത്, നമുക്ക് ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതെന്ന് പല ആൾക്കാരും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളും ക്രൈസ്തവരായ ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും നമ്മളെ കുട്ടികൾ ആരുമായിട്ടാണ് കൂട്ട്, അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അവൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അറിയാവുന്ന, അത് അച്ഛനോടാണെങ്കിൽ അച്ഛൻ, പാസ്റ്ററോടാണെങ്കിൽ പാസ്റ്റർ, ബ്രദേഴ്സിനോടാണെങ്കിൽ ബ്രദേഴ്സിനോട് അത് ചോദിച്ച് വ്യക്തമായി മറുപടി, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് വേണ്ടെങ്കിൽ എനിക്കും വിളിക്കാം. എന്റെ നമ്പർ ഇതിനകത്തുണ്ടാകും. ഞാൻ ഏകദേശം ഒരു 10 പുസ്തകങ്ങൾ ത്രിത്വത്തെ കുറിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ യേശുക്രിസ്തുവിന്റെ കുരിശ് മരണം, ബൈബിളും ഖുർആനും എന്ന് പറഞ്ഞൊരു വിഷയങ്ങളുണ്ട്. പിന്നെ ഇസ്ലാമിനേക്കാൾ വലിയത് ക്രൈസ്തവ വിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന ഏകദേശം 10 പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് മുസ്ലിംസിന് വേണ്ടി ഞാൻ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെ പൈസ ഇല്ലാതെ തന്നെ അയച്ചു തരാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അള്ളാഹു പിശാചാണെന്ന് പറഞ്ഞ ചിലൊരു പുസ്തകങ്ങൾ ഇപ്പൊ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ടിരിക്കുക. വലിയൊരു പുസ്തകമാണ്. ഇന്നിപ്പോ ഞാൻ അത് സെറോക്സ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു. ഏകദേശം 500 പേജുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ വായിക്കുക, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ആവശ്യമുള്ളത് തന്നെ മനസ്സിലാക്കി എന്തെങ്കിലും വിളിച്ച് പറയുന്നതിന് പകരം ഉള്ളത് ഉള്ളതുപോലെ മനസ്സിലാക്കി ചിന്തിച്ച് അത് ആ കുട്ടികളുടെ കുടുംബത്തിന്റെ മിസ്റ്റേക്കാണ്, അപ്പൻ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് അവരെ കുറ്റപ്പെടുത്താതെ സംഭവിച്ചത് എപ്പോഴും സംഭവിക്കും. ആ തെറ്റ് മനസ്സിലാക്കി അവരെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ഇടയായിത്തീർന്നാൽ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ്, ഒരു കുട്ടി ലവ് ജിഹാദിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. പോയി കഴിഞ്ഞാൽ കവാറും അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ
പല കുട്ടികളും കയറി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ രഹസ്യമായിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയുമോ, രഹസ്യമായിട്ട് മറ്റു അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ അത് പറ്റാനായി 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഇവര് കൊണ്ടുപോയി നിർബന്ധിച്ച് രജിസ്റ്റർ വിവാഹം നടത്തി. രജിസ്റ്റർ വിവാഹം നടത്തി കഴിഞ്ഞാൽ എന്തിനാ രജിസ്റ്റർ വിവാഹം നടത്താൻ ഇവർ എന്ത് ചെയ്യ, അവര് നിർബന്ധിക്കുക, ഈ പെൺകുട്ടിയെ നിർബന്ധിക്കും. നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി രജിസ്റ്റർ വിവാഹം നടത്തും. രജിസ്റ്റർ വിവാഹം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടിയെ ഒരു രീതിയിലും കൊണ്ടു തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കാരണം അറിയാതെയാണ് ഈ പെൺകുച്ചി രജിസ്റ്റർ വിവാഹത്തിന് സമ്മതിക്കുന്നത്. ഇവർ വിചാരിക്കും ഇവളുള്ള സ്നേഹം കൊണ്ടാണ് ഇവൻ എന്നെ രജിസ്റ്റർ വിവാഹം നടത്തുന്നതെന്നൊക്കെയാണ് ചിന്തിക്കുക. വാസ്തവത്തിൽ ഇവരെ കുടുക്കിടാനാണ്. നമ്മളെ കച്ചത്ത് അവരൊരു തല കൊണ്ടെന്ന് വെച്ച് എന്തായിരിക്കും അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് രജിസ്റ്റർ വിവാഹത്തിലൂടെ. രജിസ്റ്റർ വിവാഹം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ, കുടുംബ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവര് നേരെ എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, അവർ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ സുപ്രീം കോടതി, ആദിയുടെ കേസൊക്കെ നമുക്ക് അറിയാവുന്ന കേസല്ലേ. ആദിക്ക് നമ്മളെ കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട് സിബി എന്ന് പറഞ്ഞാള്, അയാൾക്ക് 70 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയും. മൊത്തത്തിൽ എല്ലാ വക്കീലന്മാർക്കും ചേർന്ന് 1,05,000 എന്നും പറയുന്നുണ്ട്, 1,35,00,000 എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏത് കറക്റ്റ് ആണെന്ന് അറിയില്ല. എങ്കിലും കപിൽ സിബാലിന് മാത്രം കൊടുത്തത് 70 ലക്ഷമാണെന്ന് എന്താ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ആദിയുടെ കേസിന് മാത്രം. അപ്പൊ ഇത്രയും ഒരു പെൺകുട്ടിക്ക് വേണ്ടി 70 ലക്ഷം രൂപ, 1.5 കോടിയോളം രൂപ ചെലവഴിക്കാൻ എവിടുന്നാ കിട്ടുന്നത്? ചില ആൾക്കാര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇവരെ നിർബന്ധിച്ച് രജിസ്റ്റർ വിവാഹത്തിലേക്ക് അവർ കൊണ്ടുവരുത്തും. രജിസ്റ്റർ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പോലും മതപഠനശാലയിൽ എത്തിയാൽ അവിടുന്ന് പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ, രജിസ്റ്റർ വിവാഹം സാധുതമായിട്ട് കണക്കാക്കത്തില്ല, അത് വെറുതെ രജിസ്റ്റർ വിവാഹം ചെയ്തതാണ്, നീ രക്ഷപ്പെടാതെ പോകാതിരിക്കാനൊക്കെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഇവന് വേറെ കല്യാണം കഴിച്ചു കാണും കേട്ടോ. എന്നിട്ട് അവിടെ അവിടുന്ന് പഠിപ്പിക്കുന്ന എന്താണ്, നീ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ നീ ഒരു വേശിയായിട്ട് തീരുകയാണ്. ഈ യഥാർത്ഥമായൊരു മുസ്ലിം ആയത്തിൽ യഥാർത്ഥമായൊരു മുസ്ലിമിന് ഒരാളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ വെച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാതാപിതാക്കളെ അവിടുന്ന് ഇവർ ഫോം ചെയ്ത് കൊടുക്കും. ഒരു ഡ്യൂപ്ലിക്കേറ്റ് 9/23 തോന്നുന്നുണ്ട്. അപ്പൊ ആ ഈ മാതാ അവന് സ്വന്തം മാതാപിതാക്കളുമായി ഒരു രീതിയിലും അവര് ബന്ധപ്പെടാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. ഒരു രീതിയിലും ബന്ധപ്പെടാൻ പാടില്ല. അവർ മാതാവായിട്ടോ പിതാവായിട്ടോ അല്ലെങ്കിൽ അവരുടെ 10-18 വർഷക്കാലം ജനിപ്പിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി എല്ലാ വിദ്യാഭ്യാസം വരെയും കൊടുത്ത മാതാപിതാക്കൾ അന്യമായിട്ട് തീരുക. മനസ്സിലായോ? മാതാപിതാക്കൾ പറഞ്ഞൊന്നും കേൾക്കാനായിട്ട് പാടില്ല, അവരംഗീകരിക്കാനായിട്ട് പാടില്ല, അവരനുസരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാതാപിതാക്കളെ ഈ മതപഠനശാലയിൽ ഇവരെ ഏൽപ്പിക്കുക. ഈ പഠനശാലയിൽ ഏൽപ്പിച്ചതിന് ശേഷം ഈ മാതാപിതാക്കൾ ഒരു ചെറുക്കൻ അവിടുന്ന് കണ്ടെത്തുക. 2-3 ഭാര്യമാരുള്ള കുട്ടികളുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെറുക്കൻ അവിടെ കണ്ടെത്തി ഇവനെ കല്യാണം കഴിച്ചു കൊടുക്കും. സിറിയയിലേക്ക് പോയ ഒരു സ്ത്രീയുണ്ട്, അവരെ പേരെന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അവര് വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ മകളെ സ്നേഹിച്ചത് ഇന്ന വ്യക്തിയാണ്, പക്ഷെ കല്യാണം കഴിച്ചത് വേറൊരു വ്യക്തിയാണെന്ന് പറയാം. അപ്പൊ സ്നേഹിക്കുന്ന വ്യക്തി ആയിരിക്കുകയല്ല, ഈ മതപഠനശാലയിൽ എത്തിയിട്ട് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കുന്നത്. ഈ മതപഠനശാലയിൽ എത്തിയതോടുകൂടെ ഇവന്റെ ഈ ദൗത്യം അവസാനിച്ചു. മതപഠനം കഴിഞ്ഞ് വേറെ ഒരുത്തന്റെ ഭാര്യയായിട്ട് 2-ാം ഭാര്യയോ 3-ാം ഭാര്യയോ 4 ഒരേ സമയത്ത് തന്നെ 4 ഭാര്യമാരെ അവർക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, ഒരേ സമയത്ത് 4 ഭാര്യ. ഇനിയിപ്പോ ആ ഭാര്യ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കാം, അതിൽ ഒന്ന് ആ ഡൈവേഴ്സ് ചെയ്യാം, എന്നിട്ട് 4 എണ്ണം ഇപ്പുറത്ത് വേറെ തേക്കാം. അങ്ങനെ ഈ മതപഠനശാലയിൽ നിന്ന് 3-ാം 4-ാം കുട്ടിയ അല്ലെങ്കിൽ 4-ാം 5-ാം കുട്ടി
അലി ബ്രദറെ ഇതിനകത്ത് ഞാൻ ഈ പോയിന്റ് നിന്നുകൊണ്ട് ഒരു ചോദ്യമാണ് ചോദിക്കുക, അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണെങ്കിൽ, ഈ സമയത്ത് മതപഠനശാലയിൽ വെച്ച് ആ പെൺകുട്ടിക്ക് ഈ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് സൈക്കോളജിക്കലി ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണോ എത്തുക? അതോ അങ്ങനെ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണോ അവർ സൃഷ്ടിക്കുക? 99% ആ മതപഠനശാലയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ 1% മാത്രമേ ഈ കുട്ടിക്ക് അവിടെ രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഇവര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, അംഗീകരിച്ചില്ലെങ്കിൽ, അതിന് കീഴ്പ്പെട്ടില്ലെങ്കിൽ അവരെ ശാരീരികമായി ഉപദ്രവിക്കും. ആ ഉപദ്രവത്തിലും ഇവൾ മാറിയില്ലെങ്കിൽ, ഒരു രീതിയിൽ ഇവർ മാറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ നിന്ന് കണ്ടെയ്നർ കണക്കിന് കള്ളനോട്ട് ഇന്ത്യയിൽ അറിയാതെ വന്നതുപോലെ ഈ കണ്ടെയ്നറിനകത്തേക്ക് ഈ പെണ്ണിനെ കയറ്റി സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കയറ്റിയായി. അപ്പൊ ഈ പെൺകുട്ടിയെ പിന്നെ നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചാലും ഈ പെൺകുട്ടിയെ നമ്മൾ കണ്ടെത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? മറ്റേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചിട്ട് അവിടുന്ന് നേരെ ആ രീതിയിലൊക്കെ പല കുട്ടികളും പോയ ഗൾഫിൽ പോയ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആ രീതിയിലാണ് അവർ ചെയ്യുക. അപ്പോൾ 99% ഈ മതപഠനശാലയിൽ എത്തിയ കുട്ടികൾക്ക് പുറത്തു വരാന്ന് പറയുന്നത് കഴിയത്തില്ല. 1% മാത്രമേ സോഴ്സ് ഉള്ളൂ പുറത്തു വരാനൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിലിപ്പോ നമ്മുടെയൊക്കെ ഈ സപ്പോർട്ടില്ല, കാസ പോലെയുള്ള സംഘടനകളുടെ നമ്മളുടെയൊക്കെ ശക്തമായ ഇടപെടലിലൂടെ നമുക്ക് മോചിപ്പിച്ചെടുക്കാനുള്ള വഴികളുണ്ടോ, നിയമപരമായിട്ടോ അല്ലാതെയൊക്കെ? എന്നെ കൊണ്ട് കഴിയാത്ത പല കേസുകളും ഞാൻ കാസയെ അടുപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൗൺസിലിംഗ് മാത്രമല്ല, അവരെ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ആ കുട്ടി രക്ഷപ്പെടൂ എന്നുള്ള ചില കേസുകൾ കാസയുമായിട്ട് കെവിൻ പീറ്ററുമായി ഇടക്കിടക്ക് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും അപ്പൊ കുറച്ചു ദിവസം മുമ്പ് എനിക്ക് എന്നെ വേറൊരാൾ വിളിച്ചു, നിലമ്പൂരിൽ നിന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ പോയിട്ടുണ്ട്, അവളെ പിതാവ് ഗൾഫിലാണ്, അപ്പൊ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചില ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഇത് പഠിച്ചപ്പോൾ എന്നെ കൊണ്ട് എന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുകയല്ല എന്ന് മനസ്സിലായപ്പോൾ കെവിൻ ബ്രദറെ ഞാൻ നേരിട്ട് വിളിച്ചു, ഇങ്ങനെ ഒരു കേസുണ്ട്, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. പക്ഷെ അവരും വിചാരിച്ചിട്ടും അത് കഴിഞ്ഞില്ല, കാരണം അത് ആകെ പ്രശ്നത്തിലായി കിടക്കുകയായിരുന്നു. വളരെ കാലമായിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ സാധിക്കുകയില്ല, ചില കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്നത് പോലെ നമ്മൾ ഗുണ്ടായുസം കാണിക്കുന്ന ഇടത്ത് ഗുണ്ടായുസം കാണിക്കാൻ നമ്മൾ ചില വ്യക്തികളുമായിട്ട് ചേർന്ന് അടിപിടി ഉണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു 10, 25, 10, 9 സംഘടിപ്പിച്ച് ആ രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുമെങ്കിൽ അതും ഇപ്പോ ഇനിയിപ്പോ കൂടുതൽ സാധിക്കും. കാരണം ഗവൺമെന്റ് 21 വയസ്സാക്കുന്നുണ്ടല്ലോ, 21 വയസ്സാക്കി അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ആ സാഹചര്യങ്ങളുണ്ട്. 19 വയസ്സ് എന്നുള്ളത് 18 വയസ്സ് എന്ന് പറഞ്ഞ് കഴിയാത്ത ഒരു അവസ്ഥയാ. കാരണം ഇപ്പോ 10ാം ക്ലാസ് പാസ്സാകുന്നതിനെ 15, 16 വയസ്സിലാണ്, പിന്നെ പ്ലസ് ടു ആകുമ്പോഴേക്കിനെ കുട്ടിക്ക് 18 വയസ്സും കാത്തിരിക്കുകയാണ് ഇവിടെ രജിസ്റ്റർ വിവാഹം നടത്താനൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ വീണ്ടും എന്ത് ചെയ്യാ, 21 വയസ്സാക്കുമ്പോൾ അല്പം കൂടെ സോഴ്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടുക. അപ്പൊ ആ വഴി അടയുന്നത് കൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഈ 21 വയസ്സാക്കുക എന്നുള്ളതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സോഴ്സുകളൊക്കെ ഇതിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പോകുന്നതിന് മുമ്പ്, ഈ മതപഠനശാലയിലേക്ക് പോകുന്നതിന് മുമ്പ്, 1, 2 ഇവൾ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. കാഞ്ഞിരപ്പള്ളിയിലെ പല കേസുകളും രജിസ്റ്റർ ഇവൾ എന്ത് ചെയ്യുന്നറിയോ, ഇവള് മതപഠനശാലയിലൊക്കെ ഒരു പക്ഷേ പോയി ഇവള് മൈൻഡ് എല്ലാം ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി എന്ന് പറയുമ്പോൾ അവർക്കൊരു വിശ്വാസം വരും. ആ വിശ്വാസം വരും വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചിന് എന്ത് ചെയ്യുന്നറിയോ, ഇവരെ വീട്ടിലോട്ട് തിരിച്ചയക്കും. വീട്ടിലോട്ട് തിരിച്ചയച്ചിട്ട് എന്താണ്, ഈ പെണ്ണ് പല ചോദ്യങ്ങളും മാതാപിതാക്കളോട് ചോദിക്കും. യേശു എന്തിനാ കരഞ്ഞത്? യേശു കണ്ണീര് മാർത്തില്ലേ? യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് എന്താ, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ഒരു ദൈവം കരയോ? പിശാച് കർത്താവിന് 40 ദിവസം ചുറ്റി കറക്കിയില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ഈ പെൺകുട്ടി അവരിത് പഠിപ്പിച്ചു കാണും.
ആ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കളോട് തിരിച്ചു ചോദിക്കും. ഇത് പാവപ്പെട്ട മാതാപിതാക്കൾക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാനായിട്ട് പറ്റുകയാണ്. ഇത് ഇവൾ ചോദ്യത്തിന് ചോദ്യം അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛനും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ പറ്റുകയില്ല. ഇവര് പിന്നെ അവിടെ എന്താണ് ഇസ്ലാമവൽക്കരണം കടുകയാണ് വീട്ടിൽ വന്നതിന് ശേഷം. അവിടെ സാഹചര്യങ്ങൾ അവിടെ ഒരിക്കും കിട്ടുകയാണ്. പക്ഷെ ഇത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ, ഇവൾ ഏതെങ്കിലും കെണിയിൽ പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായാൽ, ഇവൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്പോഴേക്കിനും ഇവരെ ഇവരെന്ത് ചെയ്യും, ഇവർക്ക് ഇവളെ പിന്നിൽ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് രാത്രിക്ക് രാത്രി വരും. രാത്രിക്ക് രാത്രി വന്നിട്ട് പറയും, ഇവളെ എൻ്റെ ഭാര്യയാണ്, ഇവളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇവളെ ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കിനും വീട്ടുകാരെന്ത് ചെയ്യും, പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യും. പോലീസ് വന്നു കഴിഞ്ഞാൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവളെ രജിസ്റ്റർ വിവാഹം ചെയ്ത അതെല്ലാം സർട്ടിഫിക്കറ്റ് എല്ലാം അങ്ങോട്ട് ഹാജരാക്കിയാൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? മാതാപിതാക്കൾക്ക് എന്തും ചെയ്യാൻ പറ്റും? വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ രജിസ്റ്റർ വിവാഹം അവരെ കൊണ്ടെത്തിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ പെൺകുട്ടി ഏതെങ്കിലും ചെറിയ ഒരു ഗണിയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അവർ നേരെ അവർ 18 വയസ്സ് കഴിഞ്ഞാൽ രജിസ്റ്റർ വിവാഹം ആദ്യം ചെയ്തു. രജിസ്റ്റർ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പെൺകുട്ടിക്ക് ഒരു രീതിയിൽ രക്ഷപ്പെടാനായിട്ട് പറ്റും. ആ രീതിയിൽ അവർ കുടുക്കിയിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈംഗികമായി കുടുക്കിടല്, ഈ ചിത്രം മറ്റേ വീഡിയോ എല്ലാം പിടിച്ചിട്ട്, അല്ലെങ്കിൽ രജിസ്റ്റർ വിവാഹത്തിൽ കുടുക്കിയിടുക. അങ്ങനെ പല രീതിയിൽ കുടുക്കിയിട്ടാണ് ഇവരെ ഈ ചതിയിൽപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് ലവ് ജിഹാദ്, എന്തിനു വേണ്ടിയാണ് ലവ് ജിഹാദ്, ലവ് ജിഹാദിന് നമ്മളെ കുട്ടികളെ നമ്മൾ അതിൽ പെടാതെ വണ്ണം നമുക്ക് എങ്ങനെ സൂക്ഷിക്കാനായിട്ട് പറ്റും. മുസ്ലിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ അത് പ്രതിരോധിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ആ ധാരണ നമ്മൾക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് വ്യക്തമായി നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചാൽ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു വലിയൊരു ചർച്ചിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വലിയൊരു ചർച്ചിന്റെ, അതും സെൻട്രൽ ഫാസ്റ്റർ, ഇവരുടെ മകൻ ഇവിടെ അടുത്താണ്, ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ്. അവനെ ഇതുപോലെ ഇസ്ലാം മതം സ്വീകരിക്കാനായിട്ട് പോയി. അവനെ വിളിച്ചു, ഞാൻ പോയി, ആദ്യം ഒന്ന് പോയി ഞാൻ സംസാരിച്ചു. അല്ലെ, അവന് പരാജയം ഉണ്ടായി. അവൻ വേറെ ഒരാറെ കൊണ്ടുവന്നു, കൊണ്ടുവന്ന് സംസാരിക്കാനായിട്ട് അവന് സമ്മതിക്കുന്നില്ല കൊണ്ടുവന്ന ആള്. ഞാൻ തിരിച്ചു പോയ ശേഷമാണ് എന്നെ അറിയുന്നത് ഒരു പെണ്ണിനെ വേണ്ടിയാണ് ഈ സെൻട്രൽ ഫാസ്റ്ററുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന. ഒരു പെണ്ണും കൊടുത്തു, അവന് നല്ലൊരു ജോലിയും കൂടി, ഇപ്പം വിദ്യാഭ്യാസം ഉള്ളൊരു വ്യക്തിയായിരുന്നു, BSc ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവനെ എന്ത് ചെയ്തു, രണ്ട് കാര്യം ചെയ്തു കൊടുത്തു. ഒന്ന്, ഇവൻ പ്രേമിച്ച ആ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തത്, ഇവന് അവരുടെ സ്ഥാപനത്തിൽ ഒരു ജോലിയും കൊടുത്തു. രണ്ട് കാര്യം ചെയ്തു കൊടുത്തു. അപ്പൊ ഇതാണ് ഇവർ ചെയ്തു കൊടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഒന്ന് പെണ്ണിന് വേണ്ടിയോ അല്ലെങ്കിൽ ലവ് ജിഹാദിലോ പ്രേമത്തിലൂടെയോ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ ആണ് നമ്മളെ ഈ കുട്ടികളെ അവരെന്ത് ചെയ്യുന്നു പെടുത്തുന്നത്, അല്ലാതെ ദൈവവചനം പറഞ്ഞല്ല. അപ്പൊ അതുകൊണ്ട് ഈ സത്യമായ കാര്യങ്ങൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാത്തതാണ്, അല്ലെ, ഇങ്ങനെയുള്ളതായ ചിലത് കേസ്, എല്ലാ കേസും അല്ല, ചില കേസുകളെ അവരെ പെടാനുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുട്ടികളെ വ്യക്തമായി വേദപഠന ക്ലാസ്സില് അല്ലെങ്കിൽ സൺഡേ സ്കൂളില് അവരുടെ സംശയങ്ങൾക്ക്, അവരെ ദേഷ്യപ്പെടുക അല്ല, അവരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായ സ്നേഹത്തില് അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിൽ സംശയം ദൂരീകരിച്ച് അവരെ ദൈവവചനത്തിൽ വളർത്താൻ ആയിട്ട് ഇടയായി തീർന്ന ഒരു രീതിയിൽ നഷ്ടപ്പെട്ടു പോകില്ല. പോയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. ആലോചിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ലെന്നുള്ള കാര്യം സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതുപോലെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഓക്കേ സർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇന്നലെ നമ്മളെ ഈ ക്ലബിനകത്ത് എന്തെങ്കിലും അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചോദിക്കാം. സംശയം ചോദിക്കട്ടെ. ഓ, അടുത്ത് ആദ്യം ചന്ദു ആണ് മൈക്ക് ബ്ലിങ്ക് ചെയ്ത, പുള്ളി ചോദിക്കട്ടെ.
അല്ല അല്ല എനിക്ക് എനിക്ക് ശരിക്കും അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, ഒരു സംശയമല്ല, ഇത് പറയാമല്ലോ അല്ലേ? പറഞ്ഞോ പറഞ്ഞോ. അതായത് ഇവിടെ കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു എനിക്കൊരു വ്യക്തിപരമായിട്ട് ഒരു ഒരു മൂന്ന് കേസുകളെങ്കിലും എനിക്കറിയാം. അതായത് നമ്മുടെ കുട്ടിയെ കുറിച്ച് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ് അവർക്ക് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിട്ട് ഒരു അടുപ്പമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ദയവായി അവരെ അവഹേളിക്കുകയോ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയോ ചെയ്യരുത്. എനിക്കറിയാവുന്ന ഈ മൂന്ന് കേസുകളിൽ സംഭവിച്ചത് അവരോട് വളരെ മോശമായിട്ട് പെരുമാറി ഞങ്ങളുടെ കുട്ടിയെ പ്രായമായി വരുന്ന കുട്ടിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു നടക്കരുത്, നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് വളരെ അവഹേളനാത്മകമായിട്ട് സംസാരിച്ച് അവരെ ഇറക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് അതുകൊണ്ട് എന്ത് പറ്റി? ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ ഈ കേസുകളെല്ലാം ചാടിപ്പോവുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള എല്ലാവരും ഞാൻ നേരത്തെ സംസാരിച്ച് പറഞ്ഞു നേരിച്ചാൽ വിട്ടുപോയി. ഇദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആ പോയിന്റ് ഓർമ്മ വന്നത്, ദയവായിട്ട് നമുക്കോ നമ്മൾക്ക് അറിയാവുന്ന ആരോടോ ആരുടെയെങ്കിലും അടുത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ദയവായിട്ട് ഇന്നത്തെ ലോകത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ഒരു നിമിഷം അത് സത്യമാണോ ചിന്തിക്കുക. അവർക്ക് നമ്മളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, ഒരു സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി അപകടത്തിലാണെന്ന് മനസ്സിലാക്കുക. അത്രയും എനിക്ക് പറയാം. നന്ദി. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെച്ച്. പിന്നെ അതിന്റെ ഇടയില് നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞാൽ മാതാപിതാക്കൾ പറയും എന്റെ മോള് അങ്ങനെ എവിടെയും പോകുകയില്ല. അങ്ങനെ മിക്ക കുട്ടികളും പോയത് ഈ ഒരു മാതാപിതാക്കൾ പറഞ്ഞ ഒരൊറ്റ വാക്കിലാണ്, എന്റെ മോള് ആരുടെ കൂടെയും പോകില്ല, എന്റെ മോക്ക് ഒരു പ്രേമത്തിലും അകപ്പെടത്തില്ല, എന്റെ മോള് വേണ്ടാത്തതായ ഒരു വഴിയിലേക്ക് പോകുകയില്ല എന്ന് ഓവർ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉള്ള മാതാപിതാ മക്കളാണ് കൂടുതലായിട്ട് പോയിട്ടുള്ളത്. അതും കൂടെ ഒരു അലി ബ്രദറെ, ഈ നമ്മളിപ്പോ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു, ഹൈന്ദവര് ഇതേപോലെ ഭീഷണി നേരിടുന്നുണ്ട്, അതിനെ കുറിച്ച് താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ ഹൈന്ദവരെ കൊണ്ട് അവര് നമ്മൾ ചെയ്യുന്നത് പോലെയല്ല. ഹൈന്ദവരെന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു നാണയത്തിന്റെ ഒരു വശങ്ങളാണ് ഹൈന്ദവരും മുസ്ലിങ്ങളും എന്ന് പറയാം. ഒരു വെട്ട് വെട്ടിയാൽ അങ്ങോട്ട് തിരിച്ചു വെട്ടും. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഇപ്പൊ നടന്ന ഓരോ സംഭവങ്ങളും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട്. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BJP ശക്തമായ ഹൈന്ദവ സംഘടനയുടെ ശക്തമായ സപ്പോർട്ടുണ്ട്. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അതില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അടുത്ത കാലത്താണ് ഒരു യൂണിറ്റിന് ഉണ്ടായത്, അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തല്ലി തകർന്നു കൊണ്ടിരിക്കുക. അപ്പൊ ഒരു മുമ്പേ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു കുട്ടി പോയാൽ നേരെ പറയുന്ന അത് അവളുടെ കുടുംബത്തിൻ്റെതാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവന്റെ അപ്പൻ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്ന അറിയാമോ? പിലാത്തോസ് കഴുകിയതുപോലെ കഴുകിയത്. എന്നാൽ ഹൈന്ദവരെ സംബന്ധിച്ചുള്ള അവർ ഐക്യമുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, അവർക്ക് യൂണിറ്റി ഉണ്ട്, അവർ ഒരുമിച്ച് വേണ്ടതായ രീതിയിൽ പലയിടങ്ങളിലും ചെയ്തതായിട്ട് എനിക്കറിയാം. ജമാൽ എന്താണ് ചോദിക്കാൻ വന്നത്? അല്ല, ഇദ്ദേഹത്തിന്റെ ഈ സാമുദായികമായിട്ടുള്ള വീക്ഷണം ജന്മം കൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ പെടുന്നുണ്ടോ ബ്രദറെ? അലി ബ്രദറെ, ജനിച്ചത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ഒരു വിശ്വാസി ആവുന്നുണ്ടോ? അവന് പ്രായപൂർത്തിയായി പഠിക്കണം, വേദം പഠിക്കണം, അതിന്റെ ആധ്യാത്മിക തലത്തിലേക്ക് പോകണം, ദൈവത്തെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം. ഭൂമിയിൽ ആയിരക്കണക്കിന് മതങ്ങളുണ്ട്. ഈ നമ്മുടെ സമുദായം, നമ്മുടെ മതം, ഇത് എല്ലാ മതത്തിനും ബാധകമാണോ? നിങ്ങൾ ഈ പറയുന്ന പോലെ വളരെ പഠിച്ച് ബോധ്യപ്പെട്ട പോലെ സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ജന്മം കൊണ്ട് ഒരു സമുദായത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അങ്ങനെ ഒരു ഒരു ജനക്കൂട്ടം ഉണ്ട് നിലനിൽക്കുന്നു, പുരോഹിതന്മാരെ സൃഷ്ടിക്കപ്പെട്ട കുറെ മതസമൂഹങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു, അവരെല്ലാ അധികാര വർഗങ്ങളോട് കൂടി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഈ സമൂഹങ്ങൾ, അത് ഇസ്ലാം മതമാകട്ടെ ക്രൈസ്തവ മതമാകട്ടെ, ഇവിടെ നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും ഈ പൗരോഹിത്യം ചൂഷണം ചെയ്ത് ഈ നിഷ്കളങ്കരായ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യവിരുദ്ധരായ ഒരു സമൂഹമല്ലേ ഇവിടെ നിൽക്കുന്നത്? ഇത് തന്നെയാണ് താങ്കൾ പോലുള്ളവരും ചെയ്യുന്നത്. എന്ത് വൃത്തികെട്ട ഒന്ന് ആലോചിച്ചു. ജമാൽ ഒരു മിനിറ്റ്, ജമാലെ ജമാൽ എന്തെങ്കിലും ചോദ്യം അലി സാറിനോട് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചിട്ട് മ്യൂട്ട് ചെയ്ത് അവിടെ ഇരിക്കുക, പ്രസംഗിക്കാൻ. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക, മ്യൂട്ട് ചെയ്യുക, അലി സാറ് അതിന് ഉത്തരം തരും. പ്രസംഗം വേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഏകദേശം 10 വർഷം മുമ്പ് എന്റെ മാസികയിൽ ഞാൻ എഴുതി, ഞാനൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് നൂറുൽ ഹയാത്ത് എന്ന് പറയുന്നത്.
ഒരു മാസികയാണ്. 10 വർഷം മുമ്പ് ഞാന് ലവ് ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദ് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ എഴുതിയപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവര് പോലും എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ, ബ്രദറിന് ജോലിയൊന്നുമില്ല, ക്രൈസ്തവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ് എഴുതി പിടിപ്പിക്കുന്നത്, ഞങ്ങളെ എന്തിനാ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളായ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതെന്ന് ചോദിച്ചതാണ്. എന്നോട് പല ക്രൈസ്തവരും എന്നോട് ചോദിച്ച ചോദ്യമാണ്. എന്നാൽ അടുത്ത കാലത്ത് ഇവിടുത്തെ ബിഷപ്പുമാര് വരെയും പറഞ്ഞു ലവ് ജിഹാദ് മാത്രമേ, നാർക്കോട്ടിക് ജിഹാദ് വരെ ഉണ്ടെന്ന് എപ്പോഴും അറിഞ്ഞെന്നറിയാമോ, 10-12 വർഷങ്ങൾക്ക് ശേഷം. ഞാൻ 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എഴുതി പിടിപ്പിച്ചത്. ഇങ്ങനെ ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദ് ഉണ്ട്, ഇങ്ങനെ പലവിധ ജിഹാദ് ഉണ്ട് എന്ന് 10-12 വർഷം മുമ്പ് ഞാൻ എൻ്റെ മാഗസിൻ എഴുതിയപ്പോൾ എൻ്റെ ഈ ക്രൈസ്തവരെല്ലാം എന്നെ ചെള്ളി വാരി എറിഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലേ, ഇപ്പോഴെല്ലാവരും പറഞ്ഞു ലവ് ജിഹാദ് ഉണ്ട്, നാർക്കോട്ട് ജിഹാദ് ഉണ്ട്, ജിഹാദ് ഉണ്ട്, അലാൽ ജിഹാദ് ഉണ്ട്, എല്ലാ ജിഹാദും ഉണ്ട് എന്ന് മനസ്സ് ഇപ്പൊ ക്രൈസ്തവ മനസ്സിലായപ്പോഴെന്നറിയാമോ, 10-25,000 കുട്ടികൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോ. ഇത് ചതിയിലൂടെയാണ്, വഞ്ചനയിലൂടെയാണ്, ഇതിൽ ദൈവീകമല്ല എന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി. ആദ്യം പറഞ്ഞ അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ബ്ലങ്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ടോം ജോസ് സർ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചാ, ഇങ്ങനെ ഈ വിവാഹം കഴിച്ച് സമ്മർദ്ദത്തിന്റെ പേരിൽ വിവാഹം കഴിച്ച് പോയിട്ടുള്ള കുട്ടികൾ ഏതെങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞ് അവര് ബാക്ക് ടു നോർമലിലേക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ, അതോ അതേപടി അവർ കണ്ടിന്യൂ ചെയ്യുകയാണോ ചെയ്യുന്നത്? വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പക്ഷേ അവർ ഇതിനങ്ങ് സറണ്ടർ ചെയ്യുന്നു വെച്ചോ, ഈ പറഞ്ഞ ഡിമാൻഡുകൾക്കൊക്കെ അങ്ങ് സറണ്ടർ ചെയ്യുന്നു വെച്ചോ, പക്ഷെ അവരുടെ ലൈഫ് പിന്നീട് വീണ്ടും ഈ കൺസർവേറ്റീവ് ഇസ്ലാമായിട്ടാണോ അതോ അവര് ലിബറലായിട്ട് മാറുന്നുണ്ടോ, എന്താ എന്നൊന്ന് പറയാമോ സാറിന്? അതിനെ പറ്റി അറിയാമായിരിക്കുമല്ലോ, ആ രംഗത്ത് പ്രവർത്തിക്കുന്ന. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഈ നിലമ്പൂരുള്ള ഒരു ഒരു അച്ഛനും അച്ഛനെ വിളിച്ചു. അപ്പൊ അവർക്ക് അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞു, അലി ഇങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്, 2 വർഷം മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അവരെ കല്യാണം കഴിച്ച് പോയതാണ്. യാദൃശികമായി എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെന്ന്. നമ്മളൊരു പാട്ടുകാരൻ അച്ഛനുണ്ട്, ഷാജി അച്ഛനും നിങ്ങൾ കേട്ട് കാണുമോ, സീറോ മലബാറില്ല. ഇത് അതിൻ്റെ അകത്തൊരു ചേട്ടനുണ്ട്, തോമസ് അച്ഛൻ എന്ന് പറയും. അപ്പോ ആ അച്ഛൻ എന്നെ വിളിച്ചത്, അച്ഛൻ ഞാനൊരു 10-18 വർഷം മുമ്പ് പരിചയമുള്ളൊരു അച്ഛൻ. അപ്പൊ എന്നോട് പറഞ്ഞ, അലി ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പൊ അലിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചോട്. ഞാൻ അച്ഛൻ നമുക്ക് കൊടുക്കാലോന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പോ ഞാൻ അവര് വിളിച്ചു, വിളിച്ചു വരുത്തി. വഴിക്കടവിലാണ് ആ പങ്കുച്ചന്റെ വീട്. വഴിക്കടവിൽ അവർ വന്നു, ഞാൻ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ആ കൊച്ചുമായിട്ട് സംസാരിച്ചു. 1, 2, 3, 4 പ്രാവശ്യമായിട്ട് അവർ സംസാരിച്ചു. അവസാനം ഈ പെങ്കുച്ചു പറഞ്ഞു, എൻ്റെ അടുത്ത് ചതി പറ്റിപ്പോയി, ഞാൻ എൻ്റെ കൊച്ചുങ്ങൾ അവനോട് കൂടെ പോയാലും വേണ്ടില്ല, എൻ്റെ ആത്മാവ് ഞാൻ നഷ്ടപ്പെടുത്തുകയല്ല, ആ കൊച്ചിന് അറിവ് കിട്ടുന്ന കാലമുണ്ടെങ്കിൽ, അവർക്ക് മാതാവ് വേണമെന്നുള്ള ആഗ്രഹം കൊച്ചുങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവരെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ആ കൊച്ച് തിരിച്ചു വരാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പല കുട്ടികളും പോകാൻ ഒരുങ്ങിയിരുന്നതാണ്. വന്ന് പോകാൻ ഒരുങ്ങിയിരുന്ന കൊച്ചുങ്ങളെ, കുറേ കൊച്ചുങ്ങളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പോയ കൊച്ചുങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല, കൂടുതലും അറിവില്ല. എവിടെയാണ് അവർ താമസിക്കുന്നത്, എങ്ങനെയാണ് താമസിക്കുന്നത്, അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ രജിസ്ട്രി വിവാഹം നടത്താനായിട്ട് പബ്ലിഷ് ചെയ്ത 100 കണക്കിന് കുട്ടികൾ എൻ്റെ മൊബൈലിൽ ഉണ്ട്. അത് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. 100 കണക്കിനുണ്ട് ഇങ്ങനെ ലവ് ജിഹാദിന് പോകാനായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ അപേക്ഷ കൊടുത്തതായ ചിത്രങ്ങൾ. അതിൽ 99% ക്രൈസ്തവരും 1% ഹൈന്ദവരും അഷ്ടം പോലെ ഉണ്ട്. അലി ബ്രദറെ, ഇതിനകത്തോട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇതിനകത്ത് ഈ കല്യാണം കഴിച്ച പോയ ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന സമാധാനമായി ജീവിക്കുന്നുണ്ടോ, അതോ അവര് ഈ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ടു ബി ദേ റിസീവ് ഇസ്ലാം, എന്നാൽ പോലും അവര് സമാധാനമായിട്ടാണോ ജീവിക്കുന്നുണ്ടോ, അതോ അത് പിന്നീട് ഡിവോഴ്സ് ആകുകയും പിന്നീട് ക്ലാഷ് ആകുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ, അത് എങ്ങനെയാണ്? പൊതുവെ ഹിന്ദുക്കൾ, ഞാൻ നമ്മുടെ നാട്ടില് ശ്രദ്ധിച്ചിട്ടുണ്ട്, പല പെൺകുട്ടികളും പല പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ കുട്ടികളെ അവരെ ആത്മഹത്യ ചെയ്യുകയോ
വീട്ടിലെ കൊല്ലപ്പെടുകയോ ചെയ്തതായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് പല കേസുകളും സംഭവിച്ചിട്ടുണ്ട്. ആക്സിഡന്റിലൂടെ അവരെ കൊന്നതായിട്ട് നമ്മൾ പല കേസുകളുണ്ട്. ജോലിയുടെ പേര് പറഞ്ഞിട്ട് വഴിയിൽ വെച്ച് കാർ ആക്സിഡന്റിലൂടെ കൊല്ലപ്പെട്ടതായിട്ടുണ്ട്. അതുപോലെ സമാധാനം, വാസ്തവത്തിൽ സമാധാനം ഇല്ലല്ലോ. മുഹമ്മദിന് പോലും സമാധാനം, അള്ളാഹുവും മുഹമ്മദിന് അള്ളാഹുവും മലായിക്കത്തീങ്ങളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാമനു സത്യവിശ്വാസികൾ, നിങ്ങളും മുഹമ്മദിന് സമാധാന. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നൊരു അന്തരീക്ഷം അവിടെ ഇല്ല. ഭാര്യയെ കിടക്കയിൽ അടിക്കാം, അവളെ കൃഷിഭൂമിയാക്കാം, അവളെ അടുത്ത കാലത്തെക്കാട്ടി നിങ്ങൾ പല സീഡികളും കണ്ടു കാണും. പ്രസവിക്കാനായിട്ട് കിടക്കുമ്പോ ഒരു പുരുഷൻ പിന്നെ നിയന്ത്രണം വിട്ട് അവളോട് പറയാണ് എനിക്ക് പരിപാടി നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീ പോലും എന്ത് ചെയ്യണം, അവരുടെ ആഗ്രഹം നിറ. പിന്നെ അവിടെ എന്താ സമാധാനം, അവിടെ സ്നേഹം എന്തെങ്കിലും ഉണ്ട് ഇല്ലല്ലോ. അപ്പൊ അവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളൊക്കെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന 95% ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞ സ്നേഹമാണ്. ഇസ്ലാമിലെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നില്ല. ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബുക്കിലേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇസ്ലാമിലെ വിവാഹം, ഇസ്ലാമിലെ ഇസ്ലാമിലെ വിവാഹം എന്താണ്, ക്രൈസ്തവ വിവാഹം എന്താണ്, എന്തിനു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒരു ചെറിയ ബുക്കിലേറ്റ് എഴുതിയിട്ടുണ്ട്. അത് PDF അവൈലബിൾ ആണോ? PDF വേണമെങ്കിൽ അയച്ചു തരാം. എന്റെ വാട്സാപ്പിൽ തരാമോ? ഇട്ടുതരാം. എന്റെ അതിൽ എന്റെ ഒരു കാര്യം ചെയ്താൽ മതി, എന്റെ വാട്സാപ്പില് ഒന്ന് വന്നാ മതി. വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം, മെസ്സേജ് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് എന്തിനാണ് ഒരു ക്രൈസ്തവ വിവാഹം, ഇസ്ലാം വിവാഹം എന്താണ്? ഒന്ന്, ഇസ്ലാം വിവാഹം കഴിക്കുന്ന 4 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അവളുടെ പണം. 2, പണത്തിന് വേണ്ടിയാണ് 40 വയസ്സായ ആയിഷ ഖദീജയെ 23 വയസ്സുള്ള മുഹമ്മദ് കല്യാണം കഴിച്ചത്. അത് പണത്തിന് വേണ്ടിയാണ്. പദവി, പദവി എന്ന് പറയുന്നത് അഫ്സയെ കല്യാണം കഴിച്ചത് പദവിക്ക് വേണ്ടിയായിരുന്നു. ഉമറിന്റെ മകളായിരുന്നു അഫ്സ എന്ന് പറയുന്നത്. പിന്നെ 3, സൗന്ദര്യം. ആയിഷ വിവാഹം കഴിച്ചത്, അതുപോലെ സെഫിയെ വിവാഹം കഴിച്ചത്, അതുപോലെ സൈനവി വിവാഹം കഴിച്ചതെല്ലാം അവരുടെ സൗന്ദര്യം കണ്ടാണ്. 4 എന്ന് പറഞ്ഞാൽ മതം വളർത്താനാണ്. അല്ല, അതിനകത്ത് സ്നേഹമില്ല. മനസ്സിലായോ? നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നോട് പറയുന്നില്ല. ഇവിടെ 4 കാര്യങ്ങളാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുക. 1, പണം. 2, പദവി. 3, അവളുടെ സൗന്ദര്യം. 4, മതം വളർത്തി. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്ലാം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അത് മുഹമ്മദിന്റെ ഭാര്യമാരുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ എല്ലാ രംഗങ്ങളിലും അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോ ക്രൈസ്തവ വിവാഹം തമ്മിലുള്ള ഡിഫറൻസസ് വളരെയാണ്. അത് നിങ്ങളെ അയച്ച് നിങ്ങള് എന്റെ ഒരു വാട്സാപ്പില് എന്റെ ടൈം ലൈനിലുണ്ട്. ആ വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് PDF അയച്ചു തരാം. അപ്പൊ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും, വായിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തില് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാല് ഡൈവേഴ്സ് റേറ്റ് വളരെ കൂടുതലാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിവാഹമോചനം നേടി സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ തമാശക്ക് പറയാറുണ്ട് ബിവറേജിനെ കഴിഞ്ഞാൽ അടുത്ത വലിയ ക്യൂ ഡൈവേഴ്സ് ഫാമിലി കോർട്ടിന് മുമ്പിലാണെന്ന് വരെ തമാശയായിട്ട് പറയാറുണ്ട്. അത്ര കേൾക്കുന്നില്ല ചന്ദ്രയും. ഡൈവേഴ്സ് റേറ്റ് കേരളത്തിലൊക്കെ വളരെ കൂടുതലാണ്. പക്ഷെ എന്നാൽ ഈ നിസ്സാര കാര്യങ്ങൾ പല കേസുകളും ഡൈവേഴ്സ് സംഭവിക്കുന്നതല്ലേ കഥയുള്ളൂ. പക്ഷേ ഈ ഇവർ മതം മാറി ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലാതെ അടിമകളെ പോലെ അടങ്ങി വരും. എങ്ങനെയാണ് കഴിയുന്നത് അവർക്ക് അതിൽ ഇതുപോലെ എന്തുകൊണ്ട് അവർ? അവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അടിക്കാനുള്ള അനുവാദം ഉണ്ടല്ലോ. അവിടെ അടിക്കാനും കുത്താനും എന്ത് ചെയ്യാനുള്ള അധികാരം ഇസ്ലാം മതം എന്ത് ചെയ്യുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട്. ഇവിടെ എന്തില്ല, ഇവിടെ അവസാനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കാനുള്ളതായ സാഹചര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അടിക്കുകയാണെങ്കിലും കൊല്ലുകയാണെങ്കിലും കിടക്കയിലല്ല എന്ത് ചെയ്യുകയാണെങ്കിലും അവൾക്ക് മറുചോദ്യം ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. മനസ്സിലായോ? നമ്മളെ ഒരു പെൺകുച്ചങ്ങളാണെങ്കിൽ എന്തേ അതിനകത്ത് ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാം. ഇത് ഇസ്ലാമിന്റെ പൊതു ഉമ്മത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു സ്ത്രീ ഭർത്താവിനെതിരെ എതിർക്കുക അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലം ആ ഭർത്താവ് മാത്രമല്ല ആ വിഷയം ഏറ്റെടുക്കുന്നത്,
ഇവരുടെ ഉമ്മത്ത് എന്ന് പറയുന്ന ഇവരുടെ മതസമൂഹം മുഴുവൻ ഏറ്റെടുക്കുകയും അവളെ ആക്രമിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഒരുവകപ്പെട്ട സ്ത്രീകൾക്കൊന്നും ഇതിനെതിരെ റെസിസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അലി ബ്രദർക്ക് പറഞ്ഞതുപോലെ വേണ്ടി വന്നാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലൊക്കെ നിങ്ങൾ കാണുന്നതാണ് ഭർത്താവിനെതിരെ മറുത്തു പറഞ്ഞതിന്റെ പേരിൽ, അപ്പനെതിരെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലൊക്കെ കഴുത്തറത്ത് കൊല്ലപ്പെടുന്ന മക്കളെ കൊന്ന മാതാപിതാക്കളെ പൊക്കി പിടിച്ചുകൊണ്ട് ഹീറോക്കളായി നടക്കുന്ന അവസ്ഥ. ഇപ്പം ഈ ഇന്ത്യയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അതിന് കുറച്ച് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഒരു അപ്പൻ ഇസ്ലാമിക വിശ്വാസത്തിനോ അല്ലെങ്കിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിനോ അല്ലെ ഭർത്താവിനെതിരെ നിൽക്കുകയോ ചെയ്യുന്ന ഒരു സ്ത്രീയെ കാണുന്നത് ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഭർത്താവിന് വിരുദ്ധമായിട്ടല്ല കാണുന്നത്. സ്വാഭാവികമായും മതം മുഴുവൻ മതത്തിന്റെ എല്ലാ മിഷണറീസും ആ സ്ത്രീക്കെതിരെ മൂവ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ഒരുക്കപ്പെട്ട സ്ത്രീകൾക്കൊന്നും ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല, നരകിച്ച് നരകിച്ച് മരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. ഉദാഹരണമാണ് ഒരു സെക്കൻഡ്, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കമലാ സുരയ്യ. പുള്ളിക്കാരി ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവസാന നാളുകളില് ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ നമ്മള് ഒന്നാമതെന്ന് പറഞ്ഞത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിമത്തമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ സ്വർഗത്തിൽ ചെന്നാലും അടിമത്തമാണ്, ഇവിടെ ചെന്നാലും അടിമത്തം തന്നെയാണ്. കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിമത്തമാണ്. സ്വർഗത്തിൽ ചെന്നാൽ അവൾക്ക് 72 ഹൂറിമാരാ ഒരു ചെറുക്കനെ കിട്ടും, ഒരു പുതിയ ആപ്പിളൊക്കെ കിട്ടുന്നത് 72 ഹൂറിമാരാ പുരുഷന്മാരെ തൊടാത്തത്. എന്നാൽ ഒരു സ്ത്രീക്ക് 72 ചെറുക്കന്മാരെ കിട്ടത്തില്ല. മനസ്സിലായോ? ഖുർആൻ 4:3 എന്ന് തോന്നുന്നു, അവിടെ 4 വിവാഹം കഴിക്കാം, ഒരു സ്ത്രീക്ക് 4 പുരുഷന്മാരെ വെക്കാൻ പാടില്ല. അടിമത്ത എല്ലാ നിലയിലും അടിമത്വം എന്ന് പറഞ്ഞ ഇസ്ലാമിന് ഈ ഭൂമിയിൽ അടിമത്തം തന്നെയാണ്, സ്വർഗരാജ്യത്തിൽ ചെന്നാൽ അവിടെ അടിമത്തം തന്നെയാണ്. അപ്പൊ ഏത് രീതിയിലും അടിമ കൊടികുത്തി വാഴുന്ന ഒരു മതമാണ് വാസ്തവ ഇസ്ലാം. പുരുഷാധിപത്യം, പുരുഷന്മാരുടെ ചോദ്യം ചെയ്യാൻ പാടില്ല ഏത് നിലയിലും. ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് ഒരാൾ വിട്ടുപോയ കൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഹദീസുകളിൽ പറയുന്നതാ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ എന്റെ അനുഭവം പറയാം. ഞാൻ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഞാന് എനിക്ക് 5 വയസ്സിന്റെ സ്വത്ത് തന്നില്ല. ഞാനിങ്ങനെ ക്രിസ്തീയ വിശ്വാസം വിട്ടുപോയി എന്ന് പറഞ്ഞ എന്റെ വാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകനായി എന്റെ മതത്തിൽ ജീവിക്കുകയാണെങ്കിൽ എന്റെ സ്വത്ത് നിനക്ക് കിട്ടുന്നു. അപ്പൊ എന്റെ ക്രിസ്തീയ കൂട്ടുകാരൊക്കെ പറഞ്ഞു നമുക്ക് കോടതിയിൽ പോകാണെന്ന്. അപ്പൊ കോടതിയിൽ പോയി കഴിഞ്ഞാലും കോടതി അനുവദിച്ചാൽ പോലും 95% മുസ്ലിങ്ങൾ തങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയില് എനിക്ക് ആ സ്വത്തിൽ അവിടെ എന്തെങ്കിലും ചെയ്യാനോ അത് വിറ്റിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനോ ആരെങ്കിലും അത് വാങ്ങിക്കോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ കോടതിയിൽ പോയി എന്ത് ചെയ്യാം? ഉള്ള പൈസയും കൂടെ ചെലവാക്കി വക്കീലിന് പൈസ കൊടുത്ത് കേസ് ജയിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അപ്പൊ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടതുപോലെയാണ് ഇവര് ഈ അവസ്ഥ എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി എല്ലാവരും ഒരുമിച്ച് അവിടെ സത്യമുണ്ടോ അവിടെ നീതിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അവിടെ എല്ലാം തന്നെ മതത്തിന് വേണ്ടി, മതത്തിനാണോ എന്ത് തോന്നിവാസം ചെയ്യുന്നതിനുള്ളായ പൂർണ്ണ ലൈസൻസ് അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ അടിമത്തമാണ് വാസ്തവത്തിൽ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 1% പോലും സ്വാതന്ത്ര്യമില്ല. സ്ത്രീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയാം? ഇപ്പോ ജാമിത ടീച്ചറെ കുറിച്ചൊക്കെ അറിയാം. ജാമിത ടീച്ചർ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷമാണ് പരസ്യമായിട്ട് അതുപോലെ മാടശ്ശേരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ജിസ്നാ മാടശ്ശേരി. അതുപോലെ പല പെണ്ണുങ്ങളും സ്വതന്ത്രമായിട്ട് പുറത്തു വരുന്നുണ്ട് ഇസ്ലാമിൽ നിന്ന്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത് പറയുന്നത്. അതിന്റെ അകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കക്കൂട്ടത്തിൽ കല്ലിടുന്നത് പോലെ ഇവരെന്ത് ചെയ്യും? നിർമൂലമാക്കും, ജീവിക്കാൻ അനുവദിക്കത്തില്ല. ആരെല്ലാം ശബ്ദിച്ചോ അവരെല്ലാം എന്ത് ചെയ്യുന്ന അറിയാമോ? കഴുത്തിൽ കത്തിവെക്കും. ഏതെങ്കിലും രീതിയിൽ അറിയാതെ ഇവർ കൊല്ലപ്പെടും, യാതൊരു സംശയ കാര്യത്തിലില്ല. ക്രൈസ്തവ സ്ത്രീകളെ പോലെയല്ല, ഹൈന്ദവ സ്ത്രീകളെ പോലെയല്ല ഇസ്ലാമിലെ സ്ത്രീകൾ എന്ന് പറയാം. അവർക്ക് ആദ്യകാലത്തൊന്നും തന്നെ തീരെയും വിദ്യാഭ്യാസം കൊടുക്കുകയില്ല, 4-ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചുള്ളൂ. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾ പോലും 4-ാം ക്ലാസ്സിൽ കൂടുതൽ പഠിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിക്കുകയില്ല. കാരണം പഠിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ പഠിപ്പിക്കുക, അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരെങ്ങനെ പഠിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും സ്ത്രീകൾ എന്ത് ചെയ്യത്തില്ല, ജോലിക്ക് പോലും വിടുകയില്ല.
അങ്ങനെ അടിമത്വത്തിനാക്കി വെച്ചിരിക്കുക. അപ്പൊ ഒരു സ്ത്രീയോട് ചോദിച്ചാലും പറയെന്താണ്, ആ ഇസ്ലാമാണ് നല്ലത്. കാരണം അവർ ഉള്ളിന്റെ ഉള്ളില് ഇസ്ലാം തികച്ചും പൈശാചികമാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മതത്തിന്റെ മുമ്പിൽ അവരെന്ത് ചെയ്യാം, ഇതെല്ലാം മറച്ചു വെക്കുക. ഞാൻ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നിട്ട് ഏകദേശം 35 വർഷമായി. ഞാന് ഇതുപോലെ ചെറുപ്പം മുതൽ എന്റെ മദർ മരിച്ചു. മദർ മരിച്ചതിന് ശേഷം രണ്ടാനമ്മ വന്നു. രണ്ടാനമ്മയിലൂടെ പീഡനം സഹിക്കാതെ ഞാൻ നാട് വിട്ടു. പല സ്ഥലങ്ങളിലേക്കായിരുന്നു. അങ്ങനെ ഗൾഫിൽ പോകാനൊക്കെ ആയിട്ടിരുന്നു, സമാധാനം ഇല്ലാതെ. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. എസ് ആർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയിൽ എനിക്ക് ഓപ്പറേറ്ററായിട്ട് ഒരു ജോലി കിട്ടി. ഇഷ്ടംപോലെ കുടിക്കുമായിരുന്നു. അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഇച്ചിരി ചിന്ത വന്നു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? പാപ്പയാണെങ്കിൽ രണ്ടാനമ്മയുടെ കൂടെ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ ഉമ്മയാണ് മരിച്ചു എന്നുള്ളൊരു ചിന്ത. ആ ചിന്ത എന്നെ കൂടുതൽ മദ്യപാനത്തിലേക്ക് നടത്തി. എൻ്റെ സീഡ് എന്ത് കാണും, യൂട്യൂബിൽ ഉണ്ടാകും. ബത്ലഹേം ടി വിയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അനുഭവ സാക്ഷി അതിനകത്ത് ബത്ലഹേം ടി വിയിൽ ഉണ്ടാകും. അങ്ങ് കൂടുതലായിട്ട് അത് കേൾക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മദ്യപാനമായി. പിന്നെ ഉണ്ടായിരുന്ന ജോലി എനിക്ക് നഷ്ടമായി. എന്നെ നാട്ടിലെത്തി, രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അടിയും വഴക്കും കുത്തുമൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പല കേസുകൾ, ഓരോ ദിവസം കേസുകളായിരുന്നു രാഷ്ട്രീയത്തിൽ. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് ഒരു ബൈബിൾ എനിക്ക് കിട്ടുന്നത്. യാദൃശ്ചികമായി ഒരാള് എനിക്കൊരു ബൈബിള് കൊണ്ടു. ആ ബൈബിള് വായിച്ചപ്പോഴാണ് ഖുർആനിലും ബൈബിളിലും പറഞ്ഞിരിക്കുന്ന വളരെ ഡിഫറൻസസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതെങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ് ഇതോടെ ഡിഫറൻസ് ആയത്? ഒരു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രമാത്രം ഡിഫറൻസ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ഒരു വാക്ക് പറയുന്നു, അവിടെ ഈസാനബി ഒന്നാണെന്ന് പറയുന്നു. ഈസാനബി വേറെ രീതിയിൽ മറ്റെല്ലാരെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞപ്പോ ഡിഫറൻസസ്. അങ്ങനെ ഇങ്ങനെ ചോദിച്ചു ഞാൻ ദൈവത്തോട്, ഇതെന്താണ്, എങ്ങനെയൊക്കെയാണ്? അങ്ങനെ പഠിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. അങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ച് നേരെ ചോദിക്കുക, ഇതെല്ലാം ശരിയാണോ? യേശു ക്രിസ്തു ഇതാ ചെയ്ത അത്ഭുതങ്ങൾ ചെയ്തു, പാവം മോചിച്ചു കൊടുത്തു, സമാധാനം കൊടുത്തു. പക്ഷെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കുറെ ഡിഫറൻസ് ആണ് ഈസാ നബിയെ കുറിച്ച്. ഇതെന്താണ്, സത്യമാണോ? അങ്ങനെയാണെങ്കിൽ, ഇത് സത്യമാണ്, ബൈബിളിൽ പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുകയാണ് ഞാൻ എന്നിൽ വിശ്വസിക്കാന്ന് പറയാം. പക്ഷെ എന്റെ പ്രാർത്ഥന ദൈവം വാസ്തവത്തിൽ കേൾക്കുകയായിരുന്നു. വലിയൊരു ഇടതൽ എനിക്ക് കിട്ടുക, സന്തോഷം കിട്ടി. എന്റെ മദ്യപാനം മാറി, എന്റെ പുകവലി മാറി, എന്റെ ദുസ്വഭാവങ്ങൾ മാറി, അടിപിടി വഴക്കുകളൊക്കെ മാറി, വലിയൊരു മാറ്റം ഉണ്ടാകുക. എന്നെ ഞാൻ പള്ളിയിലൊക്കെ പോകാനൊക്കെ എടുത്ത് തുടങ്ങി. അങ്ങനെയാണ് ഞാനെങ്ങനെ ക്രിസ്ത്യാനി ആയി എന്നൊക്കെ, എങ്ങനെയോ ആയിട്ടില്ലായിരുന്നു. ആ കായി നക്കങ്ങളുടെ ഒരു പാട്ട് ഭയങ്കര ഉണ്ട്. അങ്ങനെ വീട്ടില് നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. മല്ലാക്കന്മാര് വന്നു, ചോദ്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ വന്ന് ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ട്, ക്രിസ്ത്യാനി ആയെന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ടൊന്നും പറഞ്ഞില്ല. കാരണം പേടിയായിരുന്നു. കാരണം എൻ്റെ ഒരു അലുവാസി ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, അലുവച്ചൻ, കെ അലുവച്ചൻ എന്ന് പറയാം. അലുവച്ചൻ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടുകാരാ. ഒരു മീൻ വറുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണം കേൾക്കും, അത്ര അടുത്ത വീട്ടുകാരാ. അദ്ദേഹം ഇസ്ലാമത് സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രണ്ട് കാലും അടിച്ചു ഒടിച്ച് അദ്ദേഹത്തിന്റെ ചങ്ങലിട്ടതൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഞാൻ ക്രിസ്തീയ വിശ്വാസം മാർഗം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അലിവച്ചന് കിട്ടിയതുപോലെയുള്ളതായ ആ അനുഭവം എനിക്ക് കിട്ടുകയില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ വലിയ പീഡനം എനിക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു. അടിച്ചു ഇടിച്ച് മൂത്രം ഒഴിച്ചു പോവുകയായിരുന്നു, ബ്ലഡ് മൂത്രം കഴിച്ച് പോവുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കടന്നു. പക്ഷേ ഡോക്ടർമാരെല്ലാം കൈവിട്ടു. അന്ന് രാത്രി അവസാനമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കുക, ഒരൊറ്റ കാര്യമാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എന്നെ ഞങ്ങൾ എടുക്കണം. എല്ലാം കൈവിട്ട അവസ്ഥയിലായി, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായി. രണ്ടു പേര് പൊക്കിയെടുക്കണം, കൈ രണ്ടു ഭാഗം പൊക്കിയെടുത്തിട്ടെങ്കിൽ മാത്രമേ എനിക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റൂ. എങ്ങനെയാണ് ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് താഴെയിട്ട് പ്രാർത്ഥിച്ചതെന്നറിയില്ല. മിനിറ്റുകളോളം ഞാൻ പ്രാർത്ഥിച്ചു. അത് കേട്ട്, എന്റെ ശബ്ദം കേട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടി. അതെല്ലാം മുസ്ലിങ്ങളായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടുതൽ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളൊക്കെ അപ്പോ
ആൾക്കാർ പറഞ്ഞു ഇവൻ മുസ്ലിം ആയിരുന്നു ക്രിസ്ത്യാനിയായപ്പോ ഇവനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഈ കൊലത്തിലാക്കി ഇവിടെ കൊടുന്ന് അഡ്മിറ്റായി ഇപ്പൊ എഴുന്നേറ്റക്കാൻ വയ്യ ഭ്രാന്തം പിടിച്ചെന്ന് കേട്ടു ഇതോടു കൂടെ തന്നെ എന്റെ മാനസിക നില ആകെ തെറ്റി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സത്യമാണെങ്കിൽ കർത്താവേ എനിക്ക് നീ സൗഖ്യമാണ് അന്ന് രാത്രി കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ദൈവം എന്നോട് ചോദിക്കുക മകനെ നീ എന്തിനാണ് കരയുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എഴുന്നേറ്റ് നടക്കുകയെന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു ഞാൻ ചാടി എഴുന്നേറ്റു അത്ഭുതങ്ങളെ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തി അതിന് ശേഷം ഞാൻ എൻ്റെ ജോലി ഉണ്ടായിരുന്ന എനിക്ക് കിട്ടി തിരിച്ചു കിട്ടി ചില വർഷം കൂടെ ഞാൻ ജോലി ചെയ്തു ദൈവം എന്നെ ദൈവവേലക്കായിട്ട് വിളിച്ചു ഞാൻ ജോലി റിസൈൻ ചെയ്തു ഒരു ആറു വർഷക്കാലം ബൈബിള് പഠിക്കാൻ സെമിനാരിയിൽ പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി അതിന് ശേഷമാണ് എനിക്കൊരു ചിന്തയുണ്ടായത് എൻ്റെ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം എന്നുള്ള ആ താല്പര്യം എനിക്കുണ്ടായി അങ്ങനെ ഈ പ്രവർത്തനം ഞാൻ ആരംഭിക്കാൻ തന്നെ സത്യം ഒന്നേ ഉള്ളൂ അസത്യം ആയിരക്കണക്കിനുണ്ട് 35 വർഷമായി ദൈവം അത്ഭുതകരമായി അതിശയകരമായി ദൈവം എന്നെ നടത്തുന്നു അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാകും ബെത്ലഹേം ടിവിയിൽ അവിടെ അലി ഫിലിപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ബെത്ലഹേം ടിവിയിൽ കിട്ടും കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഓക്കെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ഓപ്പൺ ആണ് കയറി വരാം നമ്മളെ ക്ലബ്ബ് ഒന്ന് ഫോളോ ചെയ്യുക ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സ്പീക്കേഴ്സ് പാനിൽ ഇരിക്കുന്ന മൈക്ക് ഒന്ന് ബ്ലിങ്ക് ചെയ്യാം നിരഞ്ജൻ സന്തോഷ് ജോഷുവ ഇസ്ര റോബർട്ട് തുറ ചെലവരൊക്കെ നമ്മളിവിടുന്ന് ചെയ്യുന്നുണ്ട് എന്തായാലും അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നോ ഞങ്ങളാരും റെക്കോർഡ് ചെയ്തിട്ടില്ല അവസരങ്ങളാണ് പിന്നെ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസാരിക്കാം ഞാനൊരു ഇപ്പൊ ഇദ്ദേഹം നമ്മുടെ ബ്രദർ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം ടിവിയിൽ വന്നെന്ന് പറഞ്ഞല്ലോ അത് യൂട്യൂബിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്യുമോ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നത് കാണാനായിട്ട് യൂട്യൂബിൽ വന്നേക്കുന്ന ലിങ്ക് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ ലിങ്ക് ഈ നമ്മുടെ റൂമിൽ ഇപ്പൊ ഒന്ന് പിങ്ക് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും ഓക്കെ ബെത്ലഹേം ടിവി ഉണ്ടല്ലോ ബെത്ലഹേം ടിവി കേട്ടിട്ടില്ല ബെത്ലഹേം ടിവിയില് അലി ഫിലിപ്പ് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് എന്റെ ആ ലിങ്ക് കിട്ടും ബെത്ലഹേം ടിവിയിൽ അടിച്ചു കൊടുത്താൽ മതി ബെത്ലഹേം ടിവി എന്ന് അറിയപ്പെടുന്ന ഒരു ചാനലല്ലേ അത് ബെത്ലഹേം ടിവിയുടെ എന്റേതല്ലേ അത് ബെത്ലഹേം ടിവി എന്ന് പറയുന്ന ഒരു ഇതിലുണ്ട് അതിനകത്ത് വേറെയും പല മെസ്സേജുകളും നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് അതിന്റെ സ്റ്റോറി കൂടെ ഒന്ന് പറയാമോ എന്നാന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ മോഡറേറ്റേഴ്സിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അദ്ദേഹം ടോംജോസ് സാർ ചോദിച്ചോളൂ അലി സാർ പറയാം അലി സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കേൾക്കാൻ നമുക്കെല്ലാം താല്പര്യമുള്ളൂ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ സാറേ ഈ അലി സോറി 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 ആ ഓക്കെ ഓക്കെ ആ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മാത്രമല്ല മലപ്പുറം ജില്ലയില് ആദ്യമായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു പുരോഹിതനാണ് കെ അലവി എന്ന് പറഞ്ഞ ആള് ഒരു ചെറിയ പുസ്തകം വായിച്ച് മനുഷ്യന്റെ ഹൃദയം അല്ലെങ്കിൽ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് മിഷണറിമാർ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഈ കെ അലവി എന്ന് പറഞ്ഞ ഒരു പുരോഹിതന്റെ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഞാനും അദ്ദേഹത്തിന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു 25-50 മീറ്റർ ദൂരെ ഉണ്ടാവുള്ളൂ അത്രയും ദൂരെയുള്ള ഒരു ഇടത്താണ് ഞങ്ങൾ രണ്ടുപേരുടെയും വീട് അപ്പോ അദ്ദേഹം ഇങ്ങനെ ഇസ്ലാം മതത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പോയി
പോയതിന്റെ പേരില് ഇസ്ലാമ സമൂഹം അദ്ദേഹത്തെ അടിച്ച് അദ്ദേഹത്തിന്റെ ഒരു കാല് അടിച്ചു ഓടിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ അടിച്ചു ഓടിച്ചെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഭക്ഷണം പോലും കൊടുക്കത്തില്ലായിരുന്നു. അപ്പോ ഞാൻ എന്റെ വീടും അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരത്തിലാണ്. ഉയരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-8 meter ഉയരത്തിൽ കിടക്കുക. അപ്പോ അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് എന്റെ വല്യമ്മയാണ് ഭക്ഷണം കൊടുക്കുക, എന്റെ ഉമ്മയുടെ ഉമ്മ. അപ്പൊ അദ്ദേഹം ചങ്ങല ഇട്ടിരുന്നു, 2 ചങ്ങല അദ്ദേഹത്തിന്റെ കാലിലിട്ടിരുന്നു. അപ്പോൾ ചങ്ങല കിൽക്കിയിട്ടാ വരിക, അങ്ങനെ ചാടിയിട്ട്. അപ്പൊ അടിച്ചു പിടിച്ചിട്ട് അദ്ദേഹത്തിന് നടക്കാനായിട്ട് വരിക, എന്നിട്ട് ഒരു കാലിൽ ചാടിയിട്ടാ വരിക. ചാടി വരുമ്പോ ഞങ്ങളെ വാസ്തവത്തിൽ അറിയത്തില്ല, അന്ന് ഞാൻ കുട്ടിയാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ചങ്ങല കിട്ടുന്നൊക്കെ സമയത്ത് ഭ്രാന്തന്മാരല്ലേ, അപ്പൊ അദ്ദേഹത്തിന് ഭ്രാന്ത് കൊണ്ടാണ് അദ്ദേഹത്തിന് ചങ്ങല കിട്ടുന്നതാണ്, അല്ലാതെ ക്രിസ്തീയ മതത്തിലേക്ക് പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാനും എൻ്റെ ഒരു പങ്ങളുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കട്ടിലിന്റെ ചുവട്ടിലോട്ട് ഒളിച്ചിരിക്കും. ഒളിച്ചിരുന്ന് അദ്ദേഹം പോകത്തില്ല, കാരണം ഇദ്ദേഹത്തിന്റെ ഫാദറിന് ആകെ പേടിയുള്ളത് എൻ്റെ വല്യമ്മയെ മാത്രമാണ്, ഉമ്മയുടെ ഉമ്മയെ മാത്രമാണ്. എന്തുണ്ടെങ്കിലും തിരിച്ചപ്പം തന്നെ പറയും. അപ്പോ വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കത്തില്ല പുള്ളിക്ക്. അപ്പൊ എൻ്റെ വീട്ടിൽ വന്ന് അവിടുന്ന് ഭക്ഷണം ആകുന്നത് വരെ മുറ്റത്ത് ഒരു കല്ലുണ്ട്, ആ കല്ലിന്റെ പുറത്ത് വന്നിട്ടിരിക്കും. ഇതിന് ഞങ്ങൾ ഈ കട്ടിലിന്റെ ചോട്ടിലിരുന്ന് ഭ്രാന്തൻ പോകട്ടെ, ഭ്രാന്തൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേര്. അപ്പൊ ഇസ്ലാം വിട്ടുപോകുന്നവരെ കൊല്ലണമെന്ന മുഹമ്മദ് പറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ കാലത്ത് മുഹമ്മദ് ചെയ്ത ഓരോ കാര്യങ്ങളും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഇതൊരു വെട്ടിപ്പാണ്, ഇത് ദൈവികമല്ല, ദൈവം മുഹമ്മദിനെ ഇടപെട്ടിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പല വ്യക്തികൾക്കും മനസ്സിലായപ്പോൾ ഇസ്ലാം മതം വിടാൻ തുടങ്ങി. ഇസ്ലാം മതം വിടാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദ് നേരെ ആയത്ത് കൊണ്ടുവന്നു, ഇസ്ലാം സമൂഹത്തെയും മുസ്ലിങ്ങളെയും വിട്ടുപോകുന്നതിനെ വധിക്കണം, വധിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന്. അങ്ങനെയാണ് ആ വാക്യം കൊണ്ടുവരാനുള്ള കാര്യം. ഇന്നും അത് തന്നെയാണ്, ഇസ്ലാം വിട്ടുപോകുന്നവരെ കൊല്ലുക, അപായപ്പെടുത്തുക, അതുപോലെ പരസ്യമായിട്ട് ഇവിടെ വന്നാൽ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെയും അതുപോലെ അപഹേളിക്കുക. അവര് പല ആൾക്കാരും അതാ ചെയ്യുന്നത്, അവഹേളിക്കുക, പരസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയിച്ച്. പക്ഷെ ഇതൊക്കെ കേട്ട് നല്ല പരിചയം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ലെന്നറിയാം, നമ്മളതിന് മറുപടി പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരെങ്ങനെ അവരുടെ പരാജയമാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് ആരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് വിഷമിക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അലി ബ്രദറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. ബേദലൈൻ ടിവിയുടെ ലിങ്ക് ആണ്, യൂട്യൂബ് ലിങ്ക് ആണ്. ആ അലിവച്ചൻ ഇന്ന് അദ്ദേഹം ഒരു പുരോഹിതനാണ്, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം മഞ്ചേരിയിലാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം മഞ്ചേരിയിലാണ്. മുസ്ലിംസിന്റെ ഇടയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് കുറച്ച് പ്രായമായി, അദ്ദേഹത്തിന് 77 വയസ്സോളം ഉണ്ട്, രോഗിയാണ്, സുഖമായി ഒക്കെ ഇരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള പുസ്തകങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നത് അദ്ദേഹമാണ് എനിക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സുമേഷ് ചോദിച്ചോളൂ. ഓക്കെ, ഞാൻ കുറെ നേരമായിട്ട് ചർച്ച കേൾക്കുന്നുണ്ട്. ഈ അലി ഫിലിപ്പ് സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണതും പരിചയപ്പെടുന്നത്. എനിക്ക് പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇപ്പോ ഈ ലൗകികതനെ പറ്റിയുള്ള ചർച്ചകളിലൊക്കെ എതിർഭാഗം ഉന്നയിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് പറയണത് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ, സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറയണത്. അപ്പൊ സാറ് ആ ഒരു മതത്തിൽ ജനിച്ചു വളർന്നതും അത് പ്രാക്ടീസ് ചെയ്തിരുന്നതും അതിന്റെ നിയമാവലികളൊക്കെ അറിയുന്ന പഠിച്ച വ്യക്തിയാണ്. സോ ഇത്രയധികം കാര്യങ്ങള് താങ്കളുടെ അനുഭവത്തിലും റിപ്പോർട്ടിങ്ങിലും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾക്ക് പോലീസിന് ഇത് വേണ്ട രീതിയിൽ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിയാത്തതാണ്? കോടതിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ജിഹാദ് എന്നൊരു വിഷയമുണ്ടെന്ന്, ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഖുർആനിലില്ല, മനസ്സിലായോ? ലവ് ജിഹാദ് എന്നുള്ള കേസല്ല ഉള്ളത് ഇവിടെ. ചതിയിലൂടെ വഞ്ചനയിലൂടെ സ്നേഹിച്ച് മതം മാറ്റുന്ന വിഷയം എന്നുള്ള രീതിയിൽ കോടതിയിൽ ഈ വിഷയം എത്തിയിട്ടില്ല, മനസ്സിലായോ? ഇവിടെ ചതിയിലൂടെ വഞ്ചനയിലൂടെയാണ് കൊച്ചുങ്ങളെ ചതിക്കുന്നത്, ലവ് ജിഹാദ് അല്ല ഇവിടെ. പക്ഷെ ലവ് ജിഹാദ് എന്നുള്ളൊരു പേര് അതിനിട്ടെന്ന് മാത്രമേ ഉള്ളൂ, സ്നേഹിച്ച് മതം മാറ്റുക എന്നുള്ള പേര്
ആ പേരിലല്ല ഈ കേസുകളൊക്കെ പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കോടതി വരുമ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലവ് ജിഹാദ് നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പല കേസുകളും വരുമ്പോൾ ഇവിടുത്തെ വോട്ട് ബാങ്ക് ആണല്ലോ. വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യൂണിറ്റിയാണ്. രണ്ട് ഗവൺമെന്റ് ഇവിടെ വന്നാലും മുസ്ലിം സപ്പോർട്ടാണ്. യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് 10-25 സീറ്റ് കിട്ടും. ഭരിക്കണമെങ്കിൽ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഭരിക്കാനായിട്ട് പറ്റുകയില്ല. ഇടതുപക്ഷം അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരാണ്. മെയിൻ നേതാക്കന്മാരെല്ലാം കണ്ണൂരാണ്, മലബാറിലാണ്. മുസ്ലിം സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ജയിക്കാൻ പറ്റുകയില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിലായിട്ട് യൂണിറ്റ് ഇല്ലാതെ കിടക്കുക. അപ്പോൾ ഏകദേശം 25% ഉള്ള മുസ്ലിങ്ങളും പിന്നെ അവർക്ക് കൊടുക്കുന്ന ഈ സപ്പോർട്ടുകളും സാമ്പത്തികവും മറ്റ് കാര്യങ്ങളെല്ലാം രണ്ട് പാർട്ടിയും കൂടെ വീതിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്ത് കേസുണ്ടെങ്കിലും അവർ പണം കൊടുത്ത് അവർ ഒതുക്കി തീർക്കും. ഏത് കേസാണെങ്കിലും ഇപ്പൊ ജുഡീഷ്യറി പോലും ഇന്ന് നമ്മളെ കൈവിട്ട് പോയിരിക്കുന്ന ഏതൊരു കാര്യത്തിലും. ഇപ്പൊ നമ്മളെ രാഷ്ട്രീയക്കാര് എന്തെല്ലാം അഴിമതികൾ ചെയ്യുന്നു. ഈ അഴിമതിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തെങ്കിലും കേസ് ഒന്നോ രണ്ടോ പേര് മാത്രമേ ജയിലിൽ കടന്ന ചരിത്രം നമുക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഒരു കൊച്ചിന്റെ ആദ്യ കേസിൽ പോലും എത്ര കോടിയെ മുടക്കിയതെന്നറിയാം? ഒരു കേസ് ഉണ്ടായോ? എന്തെങ്കിലും സംഭവിച്ചോ? എത്ര കോടി മുടക്കിയ ഒരു പെങ്കൊച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒതുക്കി തീർക്കും അവർ. അപ്പൊ അത് മറ്റുള്ള ഇപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോടികളൊക്കെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആരെങ്കിലും സഹായിക്കുമോ? അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒതുക്കി തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, പുറത്തറിയരുത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് പുറത്തറിയുന്നില്ല. സംസാരിക്കാവോ? ഓക്കെ, ഇസ്ര സംസാരിച്ചോ. നമസ്കാരം എല്ലാവർക്കും. മർക്കസൽ ബിഷാരയെ കുറിച്ച് അലിസാറ് പറഞ്ഞത് വളരെ ശരിയാണ്. മർക്കസ് എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ, സെന്റർ എന്നാണ് അർത്ഥം. ബിഷാര എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ്. അദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് സാർ ഇപ്പൊ എല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ അക്ബറും കൂട്ടരും, അക്ബർ ഉദ്ദേശിച്ചത് എം എം അക്ബറാണ്, അദ്ദേഹവും കൂട്ടരും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഗതി, ഹീറ്റ് സ്പീച്ച് തുടങ്ങിയത് ഫാദർ അലവിയും കൂട്ടരുമാണ് എന്ന് ഒരു ഒരു നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഈ ഇസ്ലാമിൽ വിവാഹം എന്നിങ്ങനെ ഒത്തിരി പേര് പറയുന്നത് കേട്ടു. ഇസ്ലാമിൽ വിവാഹം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? അറബിയിൽ, ട്രഡീഷണൽ അറബിയിൽ സവാജ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വന്നൊരു വാക്കാണ്. പക്ഷെ സാധാരണഗതിയിൽ ഒരു ഒരു ബദവീയനായിട്ടുള്ള ഒരു അറബി ഇഷ്തിരി എന്നേ പറയുള്ളൂ. ഇഷ്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയ്ക്ക് വാങ്ങുക. സ്ത്രീകൾക്ക് അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും വില ഭൂമിയിലോ ഈവൻ ജന്നത്തിലോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ജന്നത്തിൽ അങ്ങനെയുള്ളതായിട്ട് ഒരു ഹദീദുകളും കണ്ടതായിട്ട് ഓർക്കുന്നില്ല, കേട്ടിട്ടുമില്ല. തൈമൽ മുറാഫി അൽ ജന്ന, ഡോക്ടർ അഹമ്മദ് നജീബിന്റെ കിതാബില് മുഴുവൻ വായിച്ചു നോക്കിയപ്പോഴും സ്ത്രീകൾക്ക് ഇപ്പോ പുരുഷന്മാർക്ക് കിട്ടുന്നവർക്ക് തുടുത്ത മാറണമുള്ളതോ അല്ലെങ്കിൽ ട്രാൻസ്പെരന്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മൂക്ക് ചീറ്റിലും തുമ്മലും ഒന്നും ഇല്ലാത്ത സ്ത്രീകളെ പുരുഷന്മാർക്ക് കിട്ടുന്ന പോലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും കിട്ടുന്നതായിട്ട് ഒരു കിതാബിലും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കേൾക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പിന്നെ ഇസ്ലാമിൽ വിവാഹമുണ്ട് എന്നുള്ള ഒരു പ്രയോഗത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ പലരും പറയുന്നുണ്ട് ഇസ്ലാമിൽ 4 കല്യാണം കഴിക്കാമെന്നല്ല ഇസ്ലാമിൽ പറയുന്നത്. ഒരു സമയം കല്യാണം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 20-21 നൂറ്റാണ്ടിന്റെ കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പൊ ഈ ഫോർ ദി ടൈമിങ് സോഫാർ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ എടുത്തു 4 എന്നല്ല പറയുന്നത്, ഒരു സമയം 4 എന്നാണ്. നിങ്ങൾക്ക് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു അറബിയാണ്, 17 ഭാര്യമാരും ഏകദേശം ഒരു 90 കുട്ടികളുള്ള ഒരു വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു സമയത്ത് ദീനിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരും കാണാത്ത ജന്നയിൽ പോകാനായിട്ടോ അല്ലെ ജഹന്നത്തിൽ പോകാതിരിക്കാനായിട്ടോ പുള്ളി അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിവേ,
അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടില് ഒരു സമയത്ത് നാലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വിവാഹം സവാജ് എന്ന് പറയുന്ന വാക്ക് ക്രിസ്തീയമാണ്, അത് ക്രൈസ്തവമാണ്, ഇസ്ലാമിക വാക്ക് അതല്ല. ഇസ്ലാമിക വാക്ക് ഇഷ്തിരി എന്നാണ്, വിലക്ക് വാങ്ങുക എന്നാണ്. അതിനു മുൻപ് അത് വലതു കൈ ഉടമപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലായിരുന്നിരിക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിവാഹം എന്നുള്ളൊരു വാക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ അത് ഒരു ഇസ്ലാമിക സ്കൂളില് ഈ നാല് സ്കൂളുകളിലും അത് എത്ര കണ്ട് ശരിയായ ഒരു വാക്കാണ്, അങ്ങനെ ഒന്നുണ്ടോ എന്ന് ആരെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാര് ഒന്ന് പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഹമീദ് ഭായിയെ ഉള്ളൂ. അതെ, ഇതിനെപ്പറ്റി അലി, അല്ല അലിസാർ ഒന്ന് മൈക്ക് ബ്ലിങ്ക് ചെയ്ത, അലിസാറിന് എന്തോ പറയാനുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. ഇവിടെ നാലിന്റെ മൂന്നിൽ, ഖുർആന് നാലിന്റെ മൂന്നിൽ പറയുന്നത് രണ്ടോ മൂന്നോ നാലോ വിവാഹം ചെയ്തു കൊള്ളുക, അതാ പറയുന്നത് നാലിന്റെ മൂന്ന് ഖുർആന്. അഥവാ നിങ്ങൾക്ക് സാമ്പത്തികമായി ഈ നാല് വിവാഹം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അടിമ സ്ത്രീകളെ നിങ്ങളെ ഭാര്യയെ പോലെ കരുതുക. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താണ്? വ്യഭിചാരമാണ്. മനസ്സിലായോ? ഒരേ സമയം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്ന് സൂറ നാലിന്റെ മൂന്നിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികമില്ലെങ്കിൽ നിങ്ങൾ അടിമ സ്ത്രീകളെ ഭാര്യയാക്കി എത്രയെയും മുഹമ്മദ് ഇപ്പൊ എത്ര കിട്ടി എന്നുള്ളത് വളരെ വ്യക്തമല്ല. മനസ്സിലായോ? സൂറ അഹ്സാബിൽ 33:50 പ്രകാരം 100, 200, 500, 1000 പറയാൻ പറ്റില്ല. അമ്മായിയുടെ മോളെ, അമ്മാവന്റെ മോളെ, ഉമ്മയുടെ അനിയത്തിയുടെ മോളെ, ഉമ്മയുടെ ചേട്ടത്തിയുടെ മോളെ, അങ്ങനെ അങ്ങടെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അതിന്റെ പുറമെ ശരീരം ദാനം ചെയ്യുന്നൊരു വേറെ. അപ്പൊ ഇതിലെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ വാസ്തവത്തില് നമുക്ക് പറയാനായിട്ട് പറ്റില്ല മുഹമ്മദ് ഇത്രയാണെന്നുള്ളത്. ചില വ്യക്തികൾ പറയുന്നുണ്ട് 48 ആണ്, 44 ആണ് ചില ഗ്രന്ഥങ്ങളിലൊക്കെ. പക്ഷെ 100, 200, 300 നമുക്ക് വ്യക്തമായിട്ട് ഈ സൂറത്തുൽ അഹ്സാബ് 50:33 പ്രകാരം നമുക്ക് ഒരിക്കലും അത് സ്ഥിരീകരിക്കാനായിട്ട് പറ്റില്ല. അത്രമാത്രം വിവാഹം മുഹമ്മദ് ചെയ്തതായിട്ടാണ് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട്. അതിന്റെ പുറമെ ചെറിയ മുട്ടുകുത്തി കളിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികളെ പോലും മുഹമ്മദ് വെറുതെ വിട്ടില്ല. റോട്ടിലൂടെ പോകുന്ന കുട്ടികളെ, പെണ്ണുങ്ങളെ വെറുതെ വിട്ടില്ല. വീട്ടിലേക്ക് കടന്നു വന്ന പെണ്ണുങ്ങളെ വേറെ വിട്ടില്ല. മനസ്സിലായോ? ആയിഷയെ കുറിച്ച് പറയുന്ന എന്താണ്? ആയിഷയെ കല്യാണം കഴിക്കുന്നതിന് 5 വയസ്സും 10 മാസം പ്രായമാണ്. അതിനു മുമ്പ് തന്നെ 2 പ്രാവശ്യം മുഹമ്മദ് ആയിഷയെ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോ ഒരു രീതിയിലും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല എത്ര കല്യാണം കഴിച്ചു. അത്രമാത്രം ആണ് ഖുർആനിൽ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നാലിന്റെ മൂന്ന് ഇങ്ങനെ പറയും, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തു കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള അടിമ സ്ത്രീകളെ പോലും ഈ സമയത്ത് തന്നെ ഇരിക്കാനുള്ളതായ സാഹചര്യം ഇസ്ലാമിലുണ്ട്. അല്ല, ഇതിനെപ്പറ്റി ഒരു വാക്ക് ഞാൻ പറയാം. ഞാൻ ഈ ഫാമിലി ലോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫാമിലി ലോയിൽ പറയുന്നത് ഈ ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുവിന്റെയും വിവാഹത്തെ സംബന്ധിച്ച് പറയുന്നത് അത് ഒരു കോൺട്രാക്റ്റും അതോടൊപ്പം തന്നെ സ്പിരിച്വൽ കമ്മിറ്റ്മെന്റും ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക വിവാഹം എന്ന് പറഞ്ഞാൽ ഓൺലി കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. ഞാൻ ഫാമിലി ലോയിൽ പഠിച്ചിട്ടില്ല, അപ്പം അതിനകത്ത് ആ സ്പിരിച്വൽ സൈഡ് ഇല്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഫാമിലി ലോയിൽ. അപ്പം അതൊരു കോൺട്രാക്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ അലി സാർ പറഞ്ഞ സംഭവമായി ബന്ധപ്പെട്ട ശകലം കോയിൻസൈഡ് ചെയ്ത് വരുന്നുണ്ട്. നിയമപരമായ നിയമത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂലും അത് കോൺട്രാക്ട് മാത്രമാണെന്നാണ് ഫാമിലി ലോയിൽ പറഞ്ഞത്. നാലിന്റെ 21-ലെ ഇസ്ലാം പറയുന്നത് ഞാൻ അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. വോയിസ് ഇടക്കിടക്ക് കട്ട് ആവുന്നുണ്ട്. ആ ഓക്കെ, അത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാ. ഇവിടെ റേഞ്ച് വളരെ കുറവാണ്. ഞാൻ നടത്തുന്നെങ്കിലും ഞാൻ പറയാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ
പറയുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ 4:21 സൂറ 4:21 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അന്യോന്യം കൂടിച്ചേരുകയും അവർ നിങ്ങളിൽ നിന്ന് കനത്ത കരാർ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞിരിക്കെ നിങ്ങൾ അതെങ്ങനെ മേടിക്കും? അവിടെ ചില കാര്യങ്ങൾ പറയുമെന്ന് കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം. കനത്ത കരാർ, വരനും വധുവിന്റെ രക്ഷാകർത്താവും തമ്മിലൊരു ഉടമ്പടി. മൂന്നാമത്തെ, അതെങ്ങനെ മേടിക്കും? നിക്കാഹ് കഴിക്കുന്ന ഭർത്താവ് സ്ത്രീക്ക് കൊടുക്കുന്ന സമ്മാനം മെഹർ, ഇതൊരു പണമായിരിക്കാം, മറ്റേതെങ്കിലും ആകാം, ഉദാഹരണത്തിന് ഒരു ഖുർആനോ പുതപ്പോ മറ്റെന്തെങ്കിലും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ സമ്മാനം പ്രതിഫലമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. തിരികെ വാങ്ങാൻ അനുവാദവുമില്ല. മനസ്സിലായോ? നാലാമത്തതായിട്ട് അപ്പോ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇതിനകത്ത് വാസ്തവത്തിൽ സ്നേഹം എന്നുള്ളൊരു വാക്കില്ല. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ലൈംഗികമായ ഒരു കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ ഖുർആനിലെ വിവാഹം എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊരു കാര്യം ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മനസ്സിലായോ? അപ്പോ അവിടെ വാസ്തവത്തിൽ ഇവിടെ കറുത്ത നടപടി തന്നെയാണ് 4:21 പറയുന്നത്. ബൈബിളിൽ പറയുന്നത് പോലെ ഒരു സ്നേഹം, ഒരു ബന്ധം, ഈ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധമല്ല അവിടെ. ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു പള്ളിയിലേക്ക് ഒരു സ്ത്രീ പോകുന്നു, അല്ലെങ്കിൽ പാസ്റ്റർ കൈ പിടിച്ചിട്ട് ചോദിക്കും പുരുഷനോടോ സ്ത്രീയോടും ചോദിക്കും, നിനെങ്കിലും ഇവനെ ഇഷ്ടമാണോ, സുഖത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഏത് രംഗങ്ങളിലും ഇവനുമായി ഇവളുമായി നീ സഹകരിച്ച് മുമ്പോട്ട് പോകാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണിനല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, ഈ ചെറുക്കൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്. ചെറുക്കനും പെണ്ണിന്റെ പിതാവും തമ്മിലാണ് ഉടമ്പടി, അല്ലെ? പെണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ. പെണ്ണ് അറിയ പോലും ഇല്ല. പെണ്ണിന് ഇഷ്ടപ്പെടാത്ത ഒരു ചെറുക്കനെ കൊണ്ടുപോയി 4 കെട്ടുകാരനോ 5 കെട്ടുകാരനോ എനിക്കിഷ്ടമില്ല എന്ന് പറയാനുള്ളതായ സ്വാതന്ത്ര്യം ഈ ചെറുക്കനില്ല, ഈ പെണ്ണിനില്ല. അപ്പൊ ഒരു അടിമയാണ് വാസ്തവത്തിൽ ഈ പെണ്ണ് എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തീയ സമൂഹത്തിൽ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഒരു വിവാഹം അവളെ പിതാവോ മാതാവോ അടിച്ചേൽപ്പിച്ചാൽ, പള്ളിയിൽ വെച്ച് അച്ഛനോ ഈ പാസ്റ്ററോ ചോദിക്കുക നിനക്ക് ഇവനെ കെട്ടാൻ താല്പര്യമുണ്ടോ ഇല്ല എന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും അവിടെ കല്യാണം നടക്കത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. നടക്കുകയല്ല, അവൾക്ക് ഇറങ്ങിപ്പോരാ, അവന്റെ വഴിക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഇസ്ലാമിലില്ല. അതിന്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാണ് ഈ 4:23 പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ആ സ്ത്രീക്ക് ഒരു മകളുണ്ടെങ്കിൽ ഈ സ്ത്രീയുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, ഒരു ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ആ സ്ത്രീയുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുറാൻ 4:23 അങ്ങനെയാ പറയുന്നത്. ഒരു സ്ത്രീയെ നമ്മൾ ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ഒരു മകളുണ്ടെങ്കിൽ അത് എത്ര വയസ്സായിക്കോട്ടെ, അപ്പൊ ഈ സ്ത്രീയുമായിട്ട് ആദ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ആ സ്ത്രീയുടെ മകളെ കൂടെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്നുള്ളതാണ് ഖുറാൻ 4:23 പറയുന്നത്. ഓക്കെ, സത്യമാണ്, സത്യമാണത്. അങ്ങനെ നടന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് പറയാവോ? ഈ അലിസാറിനോടാണ് ചോദിക്കുന്നത്, ഈ നിക്ക മഹർ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ, നിക്ക അല്ലെങ്കിൽ മഹർ എന്ന് പറയുന്നത് സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കൂലി എന്നാണ് അറബിയിലുള്ള അർത്ഥം എന്ന് അലിസാർ ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ എന്തുവാ പറയാ, ഈ വിവാഹം എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോ അങ്ങനെയൊരു ഒരു സംഗതി ഇസ്ലാമിലുണ്ടോ? ഇപ്പൊ സാറ് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഉമ്മുഹ, ഒരു കൊച്ചുകുട്ടിയെ പ്രവാചകൻ ഉപയോഗിച്ച ഒരു കാര്യം, അത് വേറെ ഒന്നുമല്ല ഉമ്മുഹബീബ. ഉമ്മുഹബീബ ഇബിൻ അബ്ബാസിന്റെ, അബ്ദുള്ള ഇബിൻ അബ്ബാസ് ആണെന്നാണ് എന്റെ ഓർമ്മ. 1.5 വയസ്സ് നേഴ്സിംഗ് എന്നാണ് അതിന്റെ ഹദീദുകളിൽ കാണുന്നത്. ഹദീദ് നമ്പർ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അത് വേണമെങ്കിൽ ഞാൻ ബാക്ക് ചാനലിൽ അയച്ചുതരാം. ഹദീദുകളിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോ ഇങ്ങനെ മുട്ടിൽമേൽ എഴഞ്ഞു കിടക്കുമ്പോ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞത്രേ, ഇവൾ പ്രായപൂർത്തിയാകുകയും അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയും. അപ്പൊ മുഹമ്മദ് പറഞ്ഞ ഇവൾ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 6 വയസ്സെന്നാണ് അർത്ഥം, അല്ലാണ്ട് 16 വയസ്സെന്നോ 18 വയസ്സെന്നോ അല്ല. പിന്നെ എന്താണേലും അൽഹംദുലില്ലാ, ആ കൊച്ചിന്റെ ഭാഗ്യം അതിനു മുമ്പ് തന്നെ അദ്ദേഹം എന്താ പറയാ വഫാത്തായി.
അവന്റെ കൊച്ചു രക്ഷപ്പെട്ടു. അപ്പൊ സാറ് ചെറുമ്പ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ആ സാറ് പറഞ്ഞ അലിസാറ് പറഞ്ഞ ആ കൊച്ചുകുട്ടി ഇബിൻ അബ്ബാസിന്റെ മകളായ ഉമ്മ ഹബീബ ആയിരുന്നു. ഇത്രയേ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മൈക്ക് ബ്ലിങ്ക് ചെയ്തത്. താങ്ക് യു. ഇബിൻ ഇഷാഖിന്റെ ഇഷാഖ് 2:9 ആ ഈ കൊച്ചിനെ സൂറത്തുൽ റസൂലിലാണോ? അതെ അതെ അതെ. അതിന്റെ 79 ഈ കൊച്ചിനെ ഇതുപോലെ മുഹമ്മദ് അവര് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ആയിഷയുടെ അത്രയും പ്രായമില്ല. ഒന്ന് പറഞ്ഞോട്ടെ, ആയിഷയും ഇതേ, എനിക്ക് നമ്പർ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല എങ്കിലും പറയാം, ആയിഷയും ഈ ഹദീദുകള് പറഞ്ഞിട്ടുണ്ട്. സാർ പ്ലീസ് ഗോ അഹെഡ്. ആയിഷയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആയിഷയെ അതിനെ കുറിച്ച് പറയുന്നത് സഹീഹുൽ ബുഖാരി വാളി 9 ബുക്ക് നമ്പർ 87 പറയാണ്. ആയിഷ നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ 2 എന്റെ സ്വപ്നത്തിൽ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഓടിക്കൊളിച്ച്, അന്ന് കല്യാണം കഴിക്കുമ്പോൾ തന്നെ 5 10 പ്രായം. അപ്പൊ അതിന് മുമ്പ് തന്നെ മുഹമ്മദ് വാസ്തവത്തില് ഈ കൊച്ചു പെണ്ണിനെ ഓടിക്കളിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൊച്ചു പെണ്ണിനെ മുഹമ്മദ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ മുട്ടുകുത്തി കളിക്കുന്ന പെണ്ണിനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോ മുഹമ്മദ് പറഞ്ഞു, ഇവള് പ്രായപൂർത്തിയാകുമ്പോൾ ഇവളെ ഞാൻ വിവാഹം കഴിക്കും അല്ലേ. അപ്പോ ഒരു ലൈംഗികമായ ഒരു അവസ്ഥ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, മാനസിക രോഗങ്ങൾക്ക് സ്കിസോഫ്രേഡിയ എന്ന് പറഞ്ഞൊരു രോഗം മുഹമ്മദിനുണ്ടായിരുന്നു എന്നാണ് ചില വൈദ്യശാസ്ത്രം പറയുന്നത്. അതിന്റെ പുറമെ മുഹമ്മദിനുണ്ടായിരുന്ന മറ്റൊരു വൈകൃതമാണ് അല്ലെങ്കിൽ വിഭ്രാന്തിയാണ് രോഗമാണ് ലൈംഗിക ആസക്തിയാണ് സാട്രിയാസിസ് എന്ന് പറഞ്ഞ ലൈംഗിക ശക്തി. അതും കൂടെ മുഹമ്മദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണുന്ന പെണ്ണുങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് കിട്ടണം എന്നൊക്കെയുള്ള റൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടപ്പോ മുഹമ്മദ് നേരെ നിയന്ത്രണം തെറ്റി ഭാര്യ അടുത്തേക്ക് വന്നിട്ട് സൈനബ അടുത്തേക്ക് വന്ന് സൈനബ തോൽപാത്രം കഴിക്കുകയായിരുന്നു. അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. തിരിച്ചു വന്നിട്ട് പറ സഹാബികളെ കണ്ടു പറഞ്ഞു, സ്ത്രീകൾ പിശാചിന്റെ രൂപത്തിൽ വരികയും പോവുകയും ചെയ്യുന്നു, അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ പ്രാപിക്കട്ടെ. അതുപോലെ തന്നെ മുഹമ്മദിന്റെ വീട്ടിലോട്ട് ഒരു പെണ്ണ് വന്നു, അവളെ പിടിക്കാനായിട്ട് മുഹമ്മദ് പോയതായ ഒരു അനുഭവം പറയുന്നുണ്ട്. അത് പറയുന്നത് ജൈനിയുടെ പുത്രി എന്ന തിരുമേനിയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നബി അവളെ സമീപിച്ച് പറഞ്ഞു, നീ എനിക്ക് എന്നെ സാധനത്തെ സമർപ്പിച്ചു കൊള്ളുക. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഒരു രാജകുമാരി അവളെ ഒരു തെരുവ് തെണ്ടിക്ക. അപ്പോ ഈ പെങ്കുച്ചിന്റെ ജൗനിന്റെ പുത്രിയുടെ മനസ്സിൽ മുഹമ്മദ് ഒരു തെരുവ് തെണ്ടിയായിട്ടാണ് കണ്ടിരുന്നത്. ബുഖാരി 63:182 അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതായ ഒരു ലൈംഗിക ഒരവസ്ഥ വാസ്തവത്തിൽ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് ചെറിയ കുഞ്ഞു മാത്രമല്ല, ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഒരു ലൈംഗിക ആസക്തി സാട്രിയാസിസ് എന്ന് പറഞ്ഞ ലൈംഗിക രോഗം തന്നെ മുഹമ്മദിനുണ്ടായിരുന്നു. മുഹമ്മദിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റത് ആരെങ്കിലും. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ നിക്കാ എന്നുള്ള വാക്കിനെ കുറിച്ച് ആരോ പറഞ്ഞായിരുന്നല്ലോ. ആക്ച്വലി ഈ നിക്കാ എന്നുള്ള വാക്കിന്റെ ഒറിജിനൽ അറബിക് മീനിങ് വന്നിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് എന്നാണ്. സെക്ഷൽ ഇന്റർകോഴ്സ് ഇസ്ലാമിക് രീതിയിൽ അവര് പറയും ഇതെന്താ മാരേജ് ഓഫ് കോൺട്രാക്ട്. സാറ് ഇച്ചിരി താമസിച്ച കേട്ടേന്ന് തോന്നുന്നു, ഇസ്ലാമില് വിവാഹം എന്ന് പറയുന്നത് ഇല്ലെന്ന് പറയാൻ സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം പറഞ്ഞത്. അല്ല, ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാനേ ഒരു പുസ്തകങ്ങൾ വിവാഹത്തെ കുറിച്ച് ഒരു പുസ്തകം അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. ആ പുസ്തകത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഇങ്ങനെ ആ സ്ത്രീ തോട്ടത്തിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഒരു മറുപടി പറഞ്ഞു, എന്തായിരുന്നു? നീ അഭയം തേടേണ്ട അടുത്താണ് തേടിയതെന്ന്. അത് ആരുടെ അടുത്തായിരുന്നു? അള്ളാ അള്ളാടെ അടുത്തായിരുന്നു തേടിയത്. എങ്ങനെയുണ്ട്? ഒറ്റ ഓട്ടം നാണം കെട്ടിട്ട്. അതെ അതെ അതെ, അത് അവളോട് പറയുന്ന ബുഖാരിയിൽ അത് പറയുന്നുണ്ട്. അവള് ഒരു രാജകുമാരി ഒരു തെരുവ് തെണ്ടിക്ക് സമർപ്പിക്കുകയോ എന്ന് ചോദിച്ചപ്പോ ഉടനെ തിരുമേനി അവളെ പിടിക്കാനായിട്ട് കൈ നീട്ടി, നിങ്ങൾ ഇന്ന് രക്ഷ പ്രാപിക്കാനായി ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു നിലവിളിച്ചു.
അഭയം പ്രാപിക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് നീ അഭയം പ്രാപിച്ചത് എന്ന് പറഞ്ഞ് തിരുമേനിയെ നമുക്ക് ഒരു എതിർ അഭിപ്രായം കൂടെ കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു ചർച്ച. ഓക്കെ, നമ്മുടെ ക്ലബ്ബ് ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ഇനിയുള്ള തുടർ ചർച്ചകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ആണോ? അതെ അതെ. കുറച്ചു കാലമൊക്കെ ഈ എന്താ പറയുക, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ജാമയില് പഠിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഹമീദ് ഭായി കേൾക്കുന്നുണ്ടോ? ഹമീദ് ഭായിയുടെ അടുത്ത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഒരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലോട്ടോ അല്ലെങ്കിൽ അലി സാറിന്റെ അടുത്ത് എന്തെങ്കിലും കൗണ്ടർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഈ ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ സാധനമാണോ ഉസ്മാനൊക്കെ? പക്ഷെ മുഹമ്മദിനെ പറ്റി ഈ ഇല്ലാത്ത ഈ ദുഷിച്ച കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. എനിക്ക് ഇപ്പൊ ഇത്രയും കേട്ടപ്പോ എനിക്ക് തോന്നണത് അതാണ്, മുഹമ്മദിനെ ഒന്ന് കൊന്നു കൊല വിളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനിയുള്ള കാലങ്ങൾ കംപ്ലീറ്റും മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ക്രൂരനെ അല്ലെങ്കിൽ ആ ഒരു വൃത്തികെട്ടവനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം എന്നാണോ എന്നാണ് എന്റെ ഒരു സംശയം. ഓക്കെ, ഞാൻ ഒരൊറ്റ അതിന് മറുപടി ഞാൻ പറയാം. ഏകദേശം 1500 വർഷമായി ആ ഗ്രന്ഥം ഇറങ്ങിയിട്ട്, അതുമായിട്ട് ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ 4:3 ഇവിടെ വായിച്ചു, എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക എത്ര കൃത്യമായിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3, 4 വിവാഹം കഴിക്കാം. നിങ്ങൾക്കതിൽ നീതി പാലിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഇനി അവരെയും കൂടി നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാമ്പത്തികമില്ലേ? നിങ്ങൾ ഒരു മിനിറ്റ്, നമ്മൾ പുള്ളിക്ക് പുള്ളി പറഞ്ഞതിന് ശേഷം നമുക്ക് കൗണ്ടർ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിപ്പോ. അപ്പൊ അതിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് സാമ്പത്തികമില്ല, നിങ്ങൾ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് വായിക്കാം, നിങ്ങൾക്ക് ഖുർആൻ എല്ലാവർക്കും കിട്ടും. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ സത്യം അന്വേഷിക്കണ. കുറേ നമുക്ക് വെറുപ്പ് വന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾ സത്യം എന്താണ് എന്ന് അന്വേഷിക്കും. കഴിഞ്ഞ 1500 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഏതാണ്ട് 4 വർഷത്തോളം നമ്മുടെ ഭരണഘടനത്തിന്റെ 4 വർഷത്തോളം ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൽ എത്ര പ്രാവശ്യം അമെൻമെന്റ് ചെയ്തു എന്നുള്ളതും കൂടി നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ടും ഇന്നും നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായിട്ട് എത്രമാത്രം വ്യത്യാസത്തിലാണ് സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ സാമ്പത്തികത്തിന് തന്നെ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ആ സമയത്താണ് ഈ ഗ്രന്ഥത്തിൽ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ 1, 2, 3, 4 വിവാഹം വരെ നിങ്ങൾക്ക്, അത് 4 വിവാഹം വരെ നിങ്ങൾക്ക് കഴിക്കാം. അതിൽ നിങ്ങൾ നീതി പാലിക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല എങ്കിൽ നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. കാരണം മറ്റൊരു സ്ത്രീ പറയുകയാണെങ്കിൽ അത് എനിക്ക് പറ്റൂല, എനിക്കത് താല്പര്യമില്ല, അതായത് മുമ്പ് വിവാഹം കഴിച്ച ആള് പറയാണ്. അപ്പൊ അത് നീതി അവര് പറയുകയാണെങ്കിൽ നീതിയല്ല. കാരണം എന്താ വെച്ചാല് ഞാൻ വിവാഹം കഴിക്കുമ്പോ കൊടുത്ത കരാറാണ് ഇണയായി തുണയായി എന്ന് പറഞ്ഞിട്ടാണ് വിവാഹ കരാർ. അതായത് ഒരു സ്വാർത്ഥത ഇസ്ലാമിലില്ല, കുടുംബം ആണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരു വ്യക്തിയല്ല ഇസ്ലാം, ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം, ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് ഒക്കെയാണ് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അങ്ങനെ പാലിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ആരെങ്കിലും ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? അല്ല ചോദിക്കട്ടെ, ഒരു 30 സെക്കൻഡ് ഒന്ന് കൺക്ലൂഡ് ചെയ്യും. താങ്കൾ ഇത്രനേരം പറഞ്ഞതിൽ പലർക്കും വിരുദ്ധ അഭിപ്രായം ഉണ്ട്, അപ്പൊ അത് കൗണ്ടർ ചെയ്യാവുണ്ട്. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് കൊണ്ട് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൗണ്ടർ ചെയ്തിട്ട് അടുത്ത താങ്കൾക്ക് അവസരം തരാം. പറഞ്ഞത് പൂർത്തിയായിട്ട് അങ്ങനെ നോക്കുമ്പോ ഇസ്ലാമില് ഒരു വ്യക്തി താല്പര്യത്തിനല്ല, ആ സ്ത്രീയുടെ സമ്മതം ഇല്ല. അതിപ്പോ ഇവിടെ പറഞ്ഞല്ലോ, സ്ത്രീയുടെ സമ്മതം ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിയോട് ചോദിക്കണം ആദ്യം, ഇയാളെ ഇഷ്ടപ്പെട്ട പരസ്പരം കാണണം, ഇഷ്ടപ്പെടണം, സമ്മതം ചോദിക്കണം. എന്നതിന് ശേഷം പിതാവും രണ്ട് പിന്നെ പിതാവാണ്, പിതാവിനാണ് ഉത്തരവാദിത്വം, കുട്ടിയുടെ ഉത്തരവാദിത്വം പിതാവാണ്. അപ്പൊ 3 പേരും, അതായത് ഇസ്ലാമിലെ കൺസെപ്റ്റ് അങ്ങനെയാണ്. കാരണം കുടുംബപരമായിട്ടാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്, അല്ലാണ്ട് ഒരു വ്യക്തി താല്പര്യത്തിന് ഇസ്ലാമിന് ഒരു കൺസെപ്റ്റ് ഇല്ല. കാരണം വ്യക്തികൾ വ്യക്തി എന്നുള്ളത് ദൈവത്തോട് മാത്രമേ ഉള്ളൂ. കാരണം ആ വ്യക്തി നോമ്പെടുക്കുക, നിസ്കരിക്കുക എന്നുള്ളതൊക്കെ, ബാക്കിയൊക്കെ സാമൂഹികമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ഒരു ഒരു ജീവിത രീതിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. അതാണ് ഇസ്ലാം, അതിനാണ് ആത്മീയത എന്ന് പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ
തോന്നിയത് പറയാം. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വിട്ട ടൈറ്റിലൊക്കെ എത്ര എത്ര നമ്മൾ ഈ ഒരു 4-5 വർഷത്തിൽ നിന്നിങ്ങോട്ട് ഏതാണ്ട് എത്രയോ പാകിസ്ഥാന് ചാരപ്പണി എടുത്ത ആളുകൾ ഉണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്ന്. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇപ്പോഴും വരുന്ന വാർത്തകൾ, ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരാളെ പിടിച്ചു ചാരപ്പണി, ISI ചാരപ്പണി. അതൊന്നും നിങ്ങളുടെ മുന്നിൽ ഒരു കാഴ്ചയല്ല, കാഴ്ച വസ്തുവല്ല. കാരണം രാജ്യദ്രോഹമാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാവുന്ന ഒരു ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണ് രാജ്യദ്രോഹം. ആ അത് നിങ്ങളുടെ മുന്നിൽ കാഴ്ചപ്പാടില്ല. ഒരണ്ടാള് പ്രണയിച്ചത് അല്ലെങ്കിൽ പ്രണയം രണ്ട് ഇന്ത്യക്കാർ തമ്മിൽ പ്രണയം വരുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ തെറ്റായിട്ട് വരുന്നത്. ഏതാണ്ട് 10-15 വർഷം മുമ്പ് കുറച്ച് ക്രിസ്ത്യാനിറ്റി മതം മാറി വന്ന ആളുകൾ സിറിയക്ക് പോയി, അവര് അവരുടെ ഇതിൽ പോയത്. അതൊരു അത് രാജ്യദ്രോഹത്തെക്കാൾ ചെറിയ തെറ്റാണ്, രാജ്യദ്രോഹമാണ്. അതായത് ISI രാജ്യത്തെ ഒറ്റിക്കൊടുത്ത കേസ് 5-8 എന്റെ ശ്രദ്ധയിൽ തന്നെ. അമിത് 5-8 ഇപ്പൊ അലി സാർ പറഞ്ഞു 25,000 പോയത് അറിയാവോ, 2-3 അല്ല. നിങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടോ? അത് ആദ്യം പറഞ്ഞിട്ട് ബാക്കി പറ മുഹമ്മദ് നബി ഇത് പാലിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ? അല്ല, മുഹമ്മദ് നബി ഒരു പ്രവാചകനായിരുന്നു. മുഹമ്മദ് നബിക്ക് ഒരുപാട് എന്ത് തോന്നിയാസം കാണിക്കാം, പുള്ളിക്ക് എന്തും ചെയ്യാം, ബാക്കിയുള്ളവര് ചെയ്യരുത്, എങ്ങനെയാണോ എന്ത് ലൈറ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് സിറിയക്ക് പോയി എന്നുള്ളത്? ഈ സിറിയക്ക് പോയവരെ എവിടെന്നാ പോയത്? പീസ് സ്കൂളിൽ നിന്നല്ലേ പോയത്? MM അക്ബർ അല്ലേ അതിന്റെ പിന്നിൽ? അതെന്താ അദ്ദേഹം പോയവരൊക്കെ എന്നിട്ട് അവിടെ ചെന്ന് മറ്റുള്ളവരെ കൊല്ലാനുമാണ് നിക്കുന്നത്, ചെന്ന് ചെന്ന് സിറിയയില് വന്ന് പെടുന്നവര്. വളരെ അമീദെ, സൂറത്തുൽ അഹ്സാബില് പറയുന്ന ഇങ്ങനെയാണ് വായിക്ക ഞാൻ. നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാർ, ഒന്ന് നിന്റെ ഭാര്യമാർ കേട്ടോ, രണ്ടാമത് അടിമ സ്ത്രീകളെ, രണ്ടാം ഭാഗം നിന്നോടൊപ്പം വന്ന പിതൃ സഹോദരിയുടെ പുത്രിമാര്, 4 നിന്റെ അമ്മാവന്റെ പുത്രിമാര്, 5 നിന്റെ മാതൃ സഹോദരിയുടെ പുത്രന്മാര് എന്നിവരെയും നിനക്ക് വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. 6 സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം അവളെയും വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും അതിയും അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു, അനുവദിച്ചെന്നിരിക്കുന്നു. അപ്പോ ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? അള്ളാഹുവിന് ഒരു പ്രത്യേകമായ സ്നേഹം ഉണ്ടായിരുന്നു മുഹമ്മദിന് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിധമായ പ്രശ്നം ഉണ്ടാകരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്തോ ഇടയ്ക്ക് കേറല്ലേ അദ്ദേഹം പറയട്ടെ. ആ ഇവിടെ പറഞ്ഞത് ഇവിടെ പറയാൻ, അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ള നമുക്കറിയാം, നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്, മനസ്സിലായി? അപ്പൊ അള്ളാഹുവിന് നിർബന്ധമുണ്ടായിരുന്നു മുഹമ്മദിനെ പെണ്ണ് കൂട്ടി കൊടുക്കുന്ന കാര്യത്തിൽ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിധമായ പ്രയാസവും ഉണ്ടാകരുത് എന്നുള്ള കാര്യം അള്ളാഹുവിന് നിർബന്ധമായി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ എന്താണെന്ന് അറിയാമോ, മുഹമ്മദിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പെണ്ണുങ്ങളുമാണ് അത്തറുമാണ് എന്ന് വളരെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ മുഹമ്മദിന്റെ ജീവിതം, കഴിഞ്ഞ ദിവസം ഞാൻ MM അക്ബർ സാഹിബിന്റെ ഒരു വീഡിയോ കേൾക്കാനായിട്ട് ഇടയായി ചില ദിവസങ്ങൾക്ക് മുമ്പ്. അതിൽ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് വളരെ നമുക്ക് MM അക്ബറിലേക്ക് പോയാ പോരെ, അത് തന്നെ ഇതിന്റെ പറയുന്ന ഒരു കാര്യം തന്നെയായത്. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്ന് പറയാ, ഇസ്ലാം മതം സ്വീകരിക്കാനൊക്കെയായിട്ട് മതൊക്കെ പഠിച്ച് ഒരുങ്ങിയിരുന്ന് സഹാദത്ത് കലിമയൊക്കെ ചെല്ലാനൊക്കെ ആയിട്ട് ഒരുങ്ങിയിരുന്നൊരു വ്യക്തി എക്സ് മുസ്ലിങ്ങളുടെയും മിഷണറിമാരുടെയും പ്രസംഗം കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും കൂടെ പരിശോധിക്കണം മുഹമ്മദിന്റെ ജീവിതം, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഈ മുഹമ്മദിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ എന്റെ സുഹൃത്ത് ഹമീദ് സാഹിബേ, ആരാണ് വാസ്തവത്തിൽ ഇസ്ലാം സ്വീകരിക്കുക? മുഹമ്മദിന്റെ ജീവിതം പഠിച്ച ഒരു വ്യക്തിയാണ്, ഒന്നൊന്നും ആലോചിച്ച് നോക്കി, മുഹമ്മദിന്റെ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ് വാസ്തവത്തില്? ഉമ്മയുടെ പ്രായമുള്ള പണത്തിന് വേണ്ടി വിവാഹം കഴിച്ചു തുടങ്ങിയ ഒരു മുഹമ്മദിനെയാണ് മുഹമ്മദിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ കാണുന്നത്, മനസ്സിലായോ? സ്നേഹിച്ചല്ല പണത്തിന് വേണ്ടി, അതാണ് ഇസ്ലാം പറയുന്നത്. ഒന്ന്, ഇസ്ലാമിൽ കല്യാണം കഴിക്കുന്നത് പണത്തിന് വേണ്ടിയാണ്.
രണ്ട് പദവിക്ക് വേണ്ടിയാണ്, മൂന്ന് സൗന്ദര്യത്തിന് വേണ്ടിയാണ്, നാല് ഇസ്ലാം വളർത്തുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഇതിനകത്ത് സ്നേഹമൊന്നുമില്ല. മനസ്സിലായോ? അന്യമിനെ സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യം ഇസ്ലാമിൽ പറയുന്നു പോലുമില്ല. ഇവിടെ ആദ്യോട് അന്ത്യം നമ്മൾ മുഹമ്മദിന്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്. എങ്ങനെയാണ് മുഹമ്മദിനെ വെള്ള പൂശാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്? മറുപടി പറയട്ടെ. ഇപ്പൊ നിങ്ങള് സ്നേഹമാണ് ഇപ്പൊ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 9 വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. ആകെ ഒരു കന്യകയാണുള്ളത്, ബാക്കിയൊക്കെ വിധവകളായ സ്ത്രീകളായിരുന്നു. അത് അലിസാറിന് അറിയാലോ. ആരാണ് അതിനു മുമ്പേ മിസ്സായിബേ, ആരാണ് ഈ മുഹമ്മദിന്റെ ഭാര്യമാരെല്ലാം വിധവമാരാക്കിയത്? അല്ല അലി ബ്രദറെ, ഒരു ചോദ്യയോടെ ചോദിച്ചോ. ഒരു യുദ്ധത്തിൽ പിടിച്ച് അപ്പനെയും അമ്മ അപ്പനെയും ഭർത്താവിനെയും ഒക്കെ കൊന്ന് ബന്ധുജനങ്ങളെല്ലാം കൊന്നിട്ട് അന്ന് രാത്രി തന്നെ പ്രാപിച്ച ആ ഒരു കേസും കൂടി ഒന്ന് ചോദിച്ചിരിക്കും. ഒരു മിനിറ്റ് അല്ല, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് നമ്മള് അലിസാറും ഹമീദും കൂടി ഇപ്പൊ സംസാരിക്കട്ടെ, എല്ലാരും കൂടെ കേൾക്കാൻ പറ്റാതെ. മറുപടി പറയട്ടെ, എന്നിട്ട് തുടരാലോ. ആയിഷ ബീവി ഒഴിച്ച് ബാക്കിയെല്ലാം വിധവകളായ സ്ത്രീയായിരുന്നു. 25 വയസ്സുള്ള സമയത്ത് ഞാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. 25 വയസ്സുള്ള സമയത്താണ് 40 വയസ്സുള്ള ഒരു ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷവും വിധവകളെ കല്യാണം കഴിച്ചു, പിന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. പിന്നെ ഖുറൈശികൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ മാറി ഞങ്ങളെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത്, സ്ഥലം, സ്ത്രീ, സുന്ദരികളായ സ്ത്രീകളെ നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞു. ആ ഓഫറൊക്കെ നീ മാറ്റിവെച്ചിട്ടാണ് ഏകദൈവ സിദ്ധാന്തം, അതായത് യേശു ക്രിസ്തു ഈ പുള്ളി സ്വന്തമായിട്ട് അങ്ങനെ ഹമീദ്, ഇതിന്റെയൊക്കെ തെളിവും കൂടെ ഒന്ന് പറയാവോ? ഈ നരേഷൻ ഞാനൊരു ഹദീസ് വായിക്കാൻ സംഭവിക്കാത്ത ആരും ഭാര്യമാരുടെ ഇടയിൽ തുല്യത എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉണ്ട്, ഒന്ന് വായിക്കട്ടെ. ഹദീസുകൾ നിങ്ങൾക്ക് എവിടെയും കിട്ടും ഈ ഹദീസ് എന്ന് പറഞ്ഞതിന്റെ ജീവിതം പഠിക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ മുഹമ്മദ് കല്യാണം കഴിച്ചതെന്ന്. പക്ഷെ ഈ സ്ത്രീകളൊക്കെ ആരാണ് തുല്യമായിരിക്കും? ബ്രദറെ അലിസാബ് സംസാരിക്കുകയാണ്. എനിക്കൊന്നും പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ്, പുള്ളി ഒരു ഗസ്റ്റ് ആയിട്ട് വന്നു, പുള്ളി സംസാരിക്കട്ടെ. ഓക്കെ, അലിസാർ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ, ഹലോ, ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? ഹമീദിനോട് ഞാൻ പറയുന്നത്, ഹമീദെ, ആരാണ് ഈ സ്ത്രീകളെല്ലാം വിധവകളാക്കിയത്? സഫിയയുടെ അനുഭവം എടുത്താൽ, സഫിയ ഒരു ഭർത്താവുള്ള സ്ത്രീയായിരുന്നു, ഒരു യഹൂദ സ്ത്രീയായിരുന്നു. ആ യഹൂദ കുലത്തിലെ ഒരു സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു സഫിയ എന്ന് പറഞ്ഞ. ആ സഫിയയുടെ വാപ്പയെയും ഉമ്മയെയും ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെയും കൊന്ന് രാത്രി അവളുമായി യാത്ര ചെയ്ത് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് മാത്രമാണോ? അന്ന് ഇസ്ലാമിലൊരു നിയമമുണ്ട്, ഹിദ്ദ എന്ന് പറയുന്ന, 4 മാസം 10 ദിവസം കഴിയാതെ ഒരു സ്ത്രീയെ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. പക്ഷെ അതെല്ലാം മുഹമ്മദ് എന്ത് ചെയ്തു എന്നറിയാം? കാറ്റിൽ പറത്തി. എന്നിട്ട് അവളുമായി ലൈംഗിക, പാപ്പ മരിച്ച് പാപ്പയെ കൊന്നു, ഉമ്മയെ കൊന്നു, ഭർത്താവിനെ കൊന്നു, ഒന്ന് ദുഃഖിക്കാൻ പോലും അനുവദിക്കാതെ നിഷ്ഠൂരമായ രീതിയിൽ, പൈശാചികമായ രീതിയിൽ അന്ന് രാത്രി അവളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്ന മനുഷ്യനാണോ ഹമീദ്? ആണോ ഹമീദ്? പറയൂ ഹമീദ്, പറയാ. അതിന് മറുപടി പറ.
ഇങ്ങനെ വാപ്പയും ഉമ്മയെയും മക്കളെയും പെരുമക്കളെയും എല്ലാം കൊന്നു മുടിച്ച് ഒന്ന് കരയാൻ പോലും ഒന്ന് ദുഃഖിക്കാൻ പോലും അനുവദിക്കാതെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട മുഹമ്മദിന്റെ തൊലിക്കെട്ടി എത്രമാത്രം ഉണ്ട്? ഒന്ന് ആലോചിക്ക എന്റെ ഹമീദെ, ഇതാണോ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ? ഇദ്ദേഹം ഈ മനുഷ്യനാണോ വിധവകളെ വിവാഹം കഴിച്ചത്? ഓക്കെ പറയട്ടെ, ഇവിടെ പറഞ്ഞു കേട്ട തോന്നും നമ്മള് യുദ്ധഭൂമിയിൽ നിന്ന് പിടിച്ചോർന്ന് നേരെ മണിയറയ്ക്ക് കേറിപ്പോയി എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്ന് രാത്രി തന്നെ എന്താണ് ഇപ്പൊ അത് പറയുന്നത്? കേട്ടാലേ ആണ്ട് അവിടെ തെറ്റിദ്ധരിപ്പിക്കുക, ജനങ്ങളെ കണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഷഫിയ ബീവി വലിയൊരു മക്ക പള്ളി പോയി പറഞ്ഞാൽ മതി. അമീദ് കഥ പറയണ്ട, അമീദ് വാളെടുത്തിട്ട് ചുറ്റോളി നടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, താങ്കളെ അഭയപ്പെടുത്തുന്നു, ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ വാളുമായിട്ട് തേരാ പാനകൾക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ വേണമെങ്കിൽ എന്റെ ഡോക്യുമെന്റ് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് അയച്ചു തരാം. ഹമീദിനെ രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തു അവന്റെ വായിന്നതൊന്ന് കേൾക്കാതിരിക്കുന്നു ഞാൻ ഇത്രയും.